അമ്പലത്തിൽ പോയാൽ നേരത്തെ എത്തണമെന്നറിയില്ലേ? എന്തിനെത്ര നേരം വൈകിയത്? എന്ത് ചെയ്യാനാ, നേർച്ച ഉള്ളതുണ്ടല്ലേ, പിന്നെ മഴയും പെയ്തോണ്ടിരിക്കുക, അതാ ലേറ്റായത്. നിനക്ക് എപ്പോഴും ഉള്ളത് ഇത്. ഞാൻ എത്രയാ ടെൻഷൻ അടിച്ചെന്നറിയാമോ? സോറി ചേട്ടാ. എന്നെ ഇങ്ങനെ കൂളാക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം. വേണ്ട ചേട്ടാ, എനിക്ക് പേടിയാണ്, നമുക്ക് പോവാം അവിടുന്ന്. നീയൊന്നും ഉണ്ടാതിരിക്കുന്നുണ്ടോ? നാട് റോഡിൽ ആ ബൈക്ക് വെച്ചിരിക്കുന്ന റാസ്കൾ. വേണ്ട ചേട്ടാ, പറയുന്നത് കേക്ക്, എനിക്ക് പലരും പേടിയാവുന്നു. ഇതൊക്കെ കണ്ടിട്ട് വെറുതെ വിടാനോ? ദയവു ചെയ്ത് ഞാൻ പറയുന്നത് കേക്ക്. Thank you, sir. Thank you. എനിക്ക് സാറിനെ ഒന്ന് കാണണം. You better be careful. Sir. സാറിനെ കാണാൻ ആന്റണിയും ഡേവിഡും വന്നിട്ടുണ്ട്. വരാം ബ്രോ. ഗുഡ് ഈവനിംഗ് സർ. സർ, DIG finished. ഈ സൂട്ട് കേസിൽ 50 lakhs ഉണ്ട്, എടുത്തോളൂ. താങ്ക് യു സർ. സർ, സ്മോൾ റിക്വസ്റ്റ്, ഒരു തവണ സ്റ്റീഫൻ റോബർട്ടിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഇവ രണ്ടുപേരും നിന്റെ ആളുകളാ? ഞങ്ങളുടെ ആളുകളാ സർ. ദേ നോക്ക്, നിങ്ങളുടെ സമയം നല്ലതാ, അതുകൊണ്ടാണ് നിങ്ങളുടെ അസിസ്റ്റന്റുകൾ പോയത്. ഇനി ഒരു തവണ സ്റ്റീഫൻ റോബർട്ടിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടാൽ നിങ്ങളായിരിക്കും പോവുക. ബോഡി എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരും. ഇതായിരിക്കും നമ്മുടെ ആള്, വെറൈറ്റി ആയിട്ടുള്ള. ഹലോ സാർ,
ക്യാപ്, ബാഗ്, ഷൂ. എന്റെ പേര് നരസിംഹരാജ്. ഞാൻ വാതോരാതെ സംസാരിക്കുന്നതുകൊണ്ട് ഫ്രണ്ട്സ് എന്നെ രസികരാജ് എന്ന് വിളിക്കാറുണ്ട്. എങ്ങനെയുണ്ട് എന്റെ പേര്? ഇറ്റ്സ് ഓക്കെ. 3 മാസം നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് എന്റെ ബോസ് ഉത്തരവിട്ടിരിക്കുകയാണ്. ഈ സിറ്റിയിൽ എനിക്കറിയാത്ത ടൂറിസ്റ്റ് പ്ലേസുകളില്ല. സോണിയാഗാന്ധി വന്ന ഞാനാണ് ഗൈഡായിട്ട് പോകുന്നത്. സോണ് കഴിഞ്ഞ പിന്നെ നീയാ. യു ആർ ലക്കി, ആം ഐ റൈറ്റ്? ഇവനെന്താ മിണ്ടാത്തെ? ഇനി ഊമയെങ്ങനെ ആയിരിക്കും? വാട്ട് ഈസ് ദിസ്? ഞാനിത്ര സ്വീറ്റായിട്ട് സംസാരിക്കുമ്പോൾ മിണ്ടാതെ പോകുന്ന കണ്ടില്ലേ? ഓഫ് കോഴ്സ്, ഞാൻ അവനേക്കാൾ സുന്ദരനാണെന്നുള്ള ജലസ് ആയിരിക്കും. ഹലോ ഹലോ ഹലോ, നിനക്ക് റിച്ച് ആയിട്ടുള്ള ഹൗസ് വേണമെന്ന് എൻ്റെ ബോസ് പറഞ്ഞു. സിറ്റിയിൽ ഇതിനേക്കാൾ റിച്ച് ആയിട്ടുള്ള ഹൗസ് വേറെ ഇല്ല. അതുകൊണ്ട് ബ്രോക്കറിന് ഇരട്ടി പണം കൊടുത്ത് മാനേജ് ചെയ്തു. 24 hours വാട്ടർ, 24 hours കറണ്ട്, 24 hours മൈ കമ്പനി. സൂര്യ നമസ്കാര. ഹൈറ്റും വെയിറ്റും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി മൊരടനായിരിക്കുമെന്ന്. ദൈവഭക്തിയുള്ള നല്ല ചെറുപ്പക്കാരനാ. പൂജ കഴിഞ്ഞ് സംസാരിക്കുമായിരിക്കും. എനിക്ക് ധൃതി കൂടിയോ? ഛേ, സോറി സാർ, നിങ്ങൾക്ക് ഇത്ര ദൈവഭക്തി ഉണ്ടെന്ന് അറിഞ്ഞു. എൻ്റെ അമ്മ, ജസ്റ്റ് വെയിറ്റ്. കുടിയടാ, കുടി, കാലത്തന്നെ എൻജോയ് ചെയ്. എല്ലാവരും സൂര്യ നമസ്കാരം കഴിഞ്ഞ് ഭസ്മം തുടർന്ന് കണ്ടിട്ടുണ്ട്. നീ ഇതിൽ കുളിക്കു വന്നോടാ. ഇതൊക്കെ എന്നെ പോലുള്ളവർക്ക് സൂട്ടാവത്തുള്ളൂ, നിനക്ക് ചേരില്ലടാ. എടാ, ഒന്ന് മിണ്ടടാ, സംസാരിക്കടാ, അയ്യോ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് തൊലക്കടാ. എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കാതെ പറഞ്ഞ് തൊലക്കടാ. ഡേയ്, 2 പെഗ്ഗുള്ളിലുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിനെ പുറത്തെടുപ്പിക്കരുത്. ഞാൻ 5 വരെ എണ്ണുന്നതിന് മുമ്പ് നീ സംസാരിക്കണം. 1, 2, 3, 4. നിന്റെ കാല് പിടിക്കണം. എപ്പോഴാണ് നീ സംസാരിക്കുന്നത്? സ്റ്റീഫൻ റോബർട്ട്. അറിയോ നിനക്ക്? അയ്യോ, സംസാരിക്കൂ സംസാരിക്കൂ എന്നാ പറഞ്ഞെങ്കിലും നീ ആദ്യമായിട്ട് സംസാരിച്ചത് സ്റ്റീഫൻ റോബർട്ട് എന്നുള്ള പേരാണല്ലോ. ദൈവം ചെയ്ത് അവനെ കുറിച്ച് എന്നോടൊന്ന് ചോദിക്കല്ലേ. എന്റെ കൊലയ്ക്ക് കൊടുക്കല്ലേ. ഞാൻ പറയാം, സ്റ്റീഫൻ റോബർട്ടിനെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞുതരാം. പോലീസുകാരെ പോലും അവനെ കണ്ടിട്ടില്ല. അവന്റെ കീഴിൽ പണിയെടുക്കുന്ന ജോലിക്കാരെ പോലും അവനെ ഇതുവരെ കണ്ടിട്ടില്ല. അറിയോ, ഇവിടെ അയാളുടെ അണ്ടറിൽ പണിയെടുക്കുന്നവരെ കുറിച്ച് അറിയാം. പിന്നെ അതെനിക്കറിയാം. എനിക്ക് അവരെ കാണണം. ആ, കാണിച്ചൊക്കെ തരാം, പക്ഷെ ഒരു കണ്ടീഷൻ. ദൂരെ നിന്നെ കാണിക്കൂ, ഞാനടുത്ത് വരില്ല. ഞാനാണെന്നറിഞ്ഞ മിച്ചം ഉണ്ടാവില്ല. അതെ, അവനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നിനക്കെന്തിനാ? പോയേക്കാം, ബാ. കാറിലും ഹെൽമെറ്റ് വെച്ചിരുന്നവൻ ആദ്യമായിട്ടാ കാണുന്നത്. വെച്ചില്ലെങ്കിലേ ഇത് വെക്കാൻ തല കാണത്തില്ല. നീ ചോദിച്ചത് ആരാണെന്ന് അറിയോ? സ്റ്റീഫൻ റോബർട്ടിനെ. ശരീരം മൊത്തം മൂടിയവരാന്നാ വിചാരിച്ചത്. റോബർട്ട് ഡ്രസ് കിട്ടിയില്ല, അത് രജനീകാന്ത് കൊണ്ടുപോയെന്ന്. ഇത് മാത്രമേ മിച്ചം ഉണ്ടായിരുന്നുള്ളൂ. അവരെവിടെയാണെന്ന് പറ. അതെ, ആ 4th floor. കേൾക്കുന്നില്ലേ മ്യൂസിക്? ചെല്ലെ ചെല്ലെ. നീ തനിച്ചാ വന്നെന്ന് പറഞ്ഞാ മതി, എന്നെ കുറിച്ചൊന്നും പറഞ്ഞേക്കല്ലേ. ഹലോ, ആരടാ നീ? എന്ത് വേണം? അണ്ണനെ ഒന്ന് കാണണം. എന്തിനാ കാണുന്നത്? ബിസിനസ്. തോമസ് അണ്ണ, അണ്ണനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരടാ അവൻ? വിളിക്കേ. ഡേയ്, ഇവിടെ വാ. പറ, ഒന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം. ഹലോ അണ്ണാ, സ്റ്റീഫൻ റോബർട്ടിനെ കാണണമെന്ന് പറഞ്ഞ ഒരുത്തു വന്നിട്ടുണ്ട്. എന്തോ വലിയ ഡീലാണെന്ന് പറയുന്നത്. സ്റ്റീഫൻ റോബർട്ടിനെ കാണാനുള്ള റേഞ്ച് അവനുണ്ടായിരുന്നെങ്കിൽ
ഒരിക്കലും അവൻ നമ്മളെ തേടി ഇവിടെ വരില്ല. ഡയറക്റ്റായി നാണുവിന്റെ അടുത്ത് ചെല്ലു. ഇതേതോ തല്ലിപ്പൊളി കേസാ. അവനെ നല്ല കൊട്ടുകൊടുത്ത് വിട്ടേക്ക്. നീ ആയിട്ടൊരു ബിസിനസ്സും ഇല്ല, പോയിക്കോ. ആ ഇതൊരു വലിയ ഡീലായതുകൊണ്ട് സ്റ്റീഫൻ റോബർട്ടിനെ കാണാൻ വന്നവനെ അടിക്കുന്ന എന്തിനാണ്? സ്റ്റോപ്പ് മ്യൂസിക്. എടാ ആ റാഡ് എടുക്ക്. എന്താ പറഞ്ഞ മനസ്സിലായില്ലേ? പുറത്തു. നിന്റെ സമയം നല്ലതാ, ഞാൻ പാർട്ടി മൂഡിലായി പോയി. അല്ലെങ്കിൽ നിന്നെ വെട്ടി പീസ് പീസ് ആക്കി തന്നെ. ബോയ്സ് സ്റ്റാർട്ട് ദ മ്യൂസിക്. ഇവനെ വിശ്വസിച്ചാണോ ഞാൻ ഇവിടെ വന്നത്? വലിയ ധീരനാണെന്നാ ഞാൻ കരുതിയത്. നീ വീട്ടിലോട്ട് വേടാ, ഞാൻ കാണിച്ചു തരാം. കുടിയടാ, കുടി നന്നായിട്ട് താങ്കടാ. ഇരിക്കുന്ന ഇരിപ്പ് കണ്ട, 500 പേരെ അറ്റേറ്റൈം അറ്റാക്ക് ചെയ്തിട്ട് റിലാക്സ് ചെയ്യാണെന്നേ തോന്നുന്നു. വന്ന് കാല് കുത്തിയപ്പോ സ്റ്റീഫൻ റോബർട്ട് ആരാണെന്നൊരു ചോദ്യം. ഇവൻ വലിയ ധീരനാണെന്നല്ല ഞാൻ കരുതിയത്. പട്ടി അടിക്കുന്ന പോലെ അവൻ അടിച്ചത്. തിരിച്ചൊരു അടി പോലും കൊടുക്കാതെ വന്നിരിക്കുന്നു. എന്തിനാണ് നീ ജീവിക്കുന്നത്? കാലാത്ത് വിടാ, കാലാത്ത് വിടാ. എഴുന്നേക്കടാ, എഴുന്നേക്കടാ, എഴുന്നേക്കടാ. കൊന്നത്തെങ്ങ് പോലെ നിൽക്കുന്നു. 1, 2, 3, 4, 5 6 അടിയുണ്ടല്ലോടാ. എന്ത് പ്രയോജനം? എന്നെ നോക്കടാ, 5 അടിയേ ഉള്ളൂ. ലോകത്തെ കിടുകിട വിറപ്പിക്കോടാ ഞാൻ. ഒറ്റ പീക്കുണ്ടല്ലോ. ഡേയ്, നിന്നെ അടിക്കാൻ എന്റെ ഹൈറ്റ് പോരാ. കൊന്നു കുനിഞ്ഞേ. ഇരിക്കടാ, ഇരിക്കേ. നിനക്ക് മാത്രമേ കുടിക്കാവൂ, ഞങ്ങൾക്കൊന്നും പറ്റില്ലേ? സ്റ്റീഫൻ റോബർട്ടിന്റെ ആളുകൾ റീസെന്റ് ആയിട്ട് ആരെ കൊന്നു? വീണ്ടും ആ പേരെന്തിനാടാ ആവർത്തിക്കുന്നേ? അനുഷ്ക ഇല്ലിയാന എന്നുള്ള നടിമാരെ പേര് പറഞ്ഞിരുന്നെങ്കിൽ അവര് സ്വപ്നത്തിലെങ്കിലും വന്നേനെ. നിനക്കറിയോ അതോ? ഈ ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റു, സമ്മതിക്കത്തില്ല. ഡേ, 2 പെഗ് അടിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കണേ. ഞാൻ ഉറങ്ങി. ഭയമാണോ? ട്രാക്കുള സിനിമയിലോട്ട് പേടിച്ചെന്ന് ചോദിക്കുന്ന പോലെ ഉണ്ടല്ലേ. ദാ വീണ്ടും കാശ്. ഇങ്ങനെ പണ പറഞ്ഞ എല്ലാം നടക്കുന്നു വിചാരിച്ചോ? ചില പണികളൊക്കെ ചെയ്യും, ചെറിയ പണികൾ. അവൻ അവസാനം കൊന്നത് DGP. പൊയ്ക്കോ, ഞാൻ വരുന്നില്ല. പണം എടുത്തില്ലേ നീ? അപ്പൊ ഞാൻ വരണമല്ലേ. വേണ്ട, ഞാൻ വരാം. സ്റ്റീഫൻ റോബർട്ടിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അച്ഛൻ 2 വർഷമായി തെളിവുകൾ ശേഖരിച്ച് ഫയൽ റെഡിയാക്കിയിരുന്നു. എന്നാൽ അത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്റെ അച്ഛനെയും അമ്മയെയും ആ നീചന്മാർ കൊന്നു കളഞ്ഞു. പിന്നെന്താ കോർട്ടിൽ പോവാതിരുന്നത്? എനിക്ക് ഭാഗ്യമുള്ള എന്റെ അനിയത്തിയാ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാ അവളുടെ കാര്യം എന്താവെന്ന് ഓർത്ത എല്ലാം സഹിച്ച് ഞാനിവിടെ ഇരിക്കുന്നത്. ഞാനൊരു തവണ ആ ഫയൽ ഒന്ന് കണ്ടോട്ടെ. അതിനെ കുറിച്ച് സംസാരിക്കരുത് ഇവിടെ. നിങ്ങൾ ആരാ ഫയൽ ചോദിക്കാൻ? ഇറങ്ങി പുറത്തു പോ. ഇങ്ങനെ വഴി പോകുന്നവരെ വിളിച്ച് അകത്ത് കയറ്റി സംസാരിക്കുന്നത് എന്തിനാ? അതല്ല മോളെ. നിങ്ങളോട് അപേക്ഷിക്കുക സർ, ഇപ്പൊ തന്നെ അമ്മയും അച്ഛനെയും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് ആകെയുള്ളത് ഈ ചേട്ടനാ. ഇവിടെ ഞങ്ങൾ ഒന്ന് ജീവിക്കാൻ സമ്മതിക്ക് മോളെ. സ്റ്റീഫൻ റോബർട്ട്? സ്റ്റീഫൻ റോബർട്ട് ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ മര്യാദക്ക് പുറത്തു പോ. നീ എന്താ ഈ പറയുന്നത്? ചേട്ടൻ, നിങ്ങളൊന്നും പറയണ്ട. നിങ്ങൾ ദയവീത് പുറത്തു പോ. പുറത്തു പോവാനാ പറഞ്ഞത്? ആദ്യം ഞാൻ പറയുന്നത് കേൾക്ക്, പിന്നെ നിന്റെ ഇഷ്ടം. ഹൈദരാബാദിലെ സ്റ്റീഫൻ റോബർട്ടിന്റെ എല്ലാ ബിസിനസ്സും ഡീൽ ചെയ്യുന്നത്
ഇവനും ഇവന്റെ ഗ്രൂപ്പ്. സ്റ്റീഫൻ റോബർട്ട് ഒരാളോ രണ്ടുപേരോ? രണ്ടുപേരാ. ഒരാൾ സ്റ്റീഫൻ, അവൻ വളരെ പവർഫുള്ളാ. രണ്ടു വർഷമായി റോബർട്ടുമായി കൂട്ടുചേർന്നിട്ട് ഹൈ ലെവലിൽ എത്തിയിരിക്കുക. ബിസിനസ് ഡീലാണെന്ന് നാണുവിനെ ധരിപ്പിച്ച് സ്റ്റീഫൻ റോബർട്ടിനെ കാണാൻ ശ്രമിച്ചാൽ അത്? നിങ്ങൾ ഈ പറയുന്ന പ്ലാനൊന്നും വർക്ക്ഔട്ട് ആകുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു മാർഗമുണ്ട്. ആ മാർഗം എന്താ? ഈ സ്റ്റീഫൻ റോബർട്ട് ഇപ്പൊ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഒരാൾ വിചാരിച്ച കഴിയും. നന്ദിനി നാണുവിന്റെ മകളാ. നന്ദിനി എന്ന് വെച്ചാ നാണുവിന് ജീവനാ. എന്നാൽ ആ കുട്ടി അച്ഛന്റെ പ്രവൃത്തികളോട് യോജിക്കാൻ കഴിയാതെ ബാങ്കോക്കിൽ ഒരു ഡാൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക. ഈ വിഷയം മനസ്സിലാക്കിയ ആന്റണി അവന്റെ അനിയൻ തോമസിനെയും ഗ്യാങ്ങിനെയും നന്ദിനിയെ ലവ് ചെയ്ത് വശത്താക്കാൻ വേണ്ടി അവിടെ ബാങ്കോക്കിലേക്ക് അയച്ചിരിക്കുക. നന്ദിനി ബാങ്കോക്ക്. Dum dum nakanaka dum 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 nakanaka dum dum nakanaka dum 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 nakanaka tuba tuba tubi duba tuba tuba tubi duba google search cheythu bhoomi age nokkiyalum saundaryathil enne vellan aarumilla dum dum nakanaka dum 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 nakanaka ഒറ്റ നോട്ടം കൊണ്ട് നിന്റെ ഹാർട്ട് ബീറ്റ് കൂട്ടിയിടുന്ന പെണ്ണൊരുത്തി എന്നെ പോലെ വേറെ ഇല്ല. സ്നേഹത്തിൻ കുടയമേഘമായി എന്നെ കണ്ടാമരയോ സെർച്ച് ചെയ്ത് ഭൂമിയാകെ നോക്കിയാലും സൗന്ദര്യത്തിൽ എന്നെ വെല്ലാൻ ആരുമില്ല. മൈക്ക് പോലും എന്റെ മുത്തം കൊതിച്ചിടുന്നേ കടന്ന ചന്ദന തിളമ്പ് പോലെ ഞാൻ പറഞ്ഞിറങ്ങി വന്ന ഗ്ലാമോർ ഗേൾ അഞ്ജലീന ജോളിക്കും അശ്വര്യ റായിക്കും ഈ ഷേപ്പ് ഉണ്ടാകുമോ വാച്ച് യു സേ ഓ ബായ് നിന്നെയൊന്നടുത്തു നിന്നു കാണാൻ ഡ്രീങ്കളായി ഫിക്സ് ചെയ്ത പെണ്ണാണി ഞാൻ. ഷാർക്കായാലും സൽമാനായാലും ക്രേസി ലുക്ക് കണ്ട ലോക്ക് കൊട്ടാരവാതിലും താനെ തുറക്കുവാൻ ഒട്ടും മടിച്ചിടില്ല. നോക്കിയാലും സൗന്ദര്യത്തിൽ എന്നെ വെല്ലാൻ ആരുമില്ല. ഒറ്റ നോട്ടം കൊണ്ട് നിന്റെ ഹാർട്ട് ബീറ്റ് കൂട്ടിടുന്ന പെണ്ണൊരുത്തി എന്നെ പോലെ വേറെ ഇല്ല. ജാമ 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 നക്കനക്ക.
സ്നേഹത്തിൻ കുടയമേ ഈ കുട്ടി ആരാന്നറിയോ? സൂപ്പർ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്നല്ല ചോദിച്ചത്, ആരാന്നറിയോന്നാ. ഈ പെണ്ണിനൊക്കെ ആരറിയാനാ? ആരാന്ന് വെച്ചാ പറ. എന്റെ ലവർ ശിൽപാ ഷെട്ടി, എന്റെ ലവറാ ഐശ്വര്യറായ, എന്റെ ലവറാ. അങ്ങനെ പലരും ഫോട്ടോ നോക്കി പറയാറുണ്ട്. നിന്റെ ഈ മോന്തയ്ക്ക് എന്തിനാണ് ലവ്? ആ കുട്ടി നിന്നെ പ്രേമിക്കുന്നുണ്ടോ? അതിനല്ലേ ബാങ്കോക്കിലേക്ക് പോകുന്നത്. ബാങ്കോക്കിലേക്ക് പോകുന്നുണ്ടോ? നിനക്ക് പുണ്യം കിട്ടണം മോനെ, നിന്റെ ടോർച്ചർ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇത് മടക്കി വെച്ചിട്ട് ചെല്ല്, ഡ്രസ് എടുത്ത് വെക്ക്. നീ ബാങ്കോക്കിൽ പോകുന്നതിന് ഞാൻ എന്തിനാ ഡ്രസ് എടുത്ത് വെക്കുന്നേ? നീ ഒപ്പം വരുന്നുണ്ട്? ഞാൻ വരുന്നില്ല. നീ വരും. ഞാൻ വരില്ല. നീ വന്നു. ഇന്ത്യൻ എയർലൈൻസ് 4 o'clock ഫ്ലൈറ്റ്, ടിക്കറ്റ് പ്രോബ്ലം ഇല്ല, 1 മണിക്കൂർ മുമ്പുണ്ട്. ഫ്ലൈറ്റിൽ എന്ത് കഷ്ടപ്പെട്ടാണെന്നറിയാം ഞാനിരുന്നത്. വയറിന് വല്ലാത്തൊരു വേദന. ഒന്നിന് പോയിട്ട് വരട്ടെ. ഫ്ലൈറ്റിൽ ഇതുവരെ കേറിയിട്ടില്ലേ? ഫ്ലൈറ്റിൽ ബാത്റൂം ഉണ്ടായിരുന്നു, എനിക്കറിയില്ല എന്നുള്ളത് ഇവൻ അറിയണ്ട. നിനക്ക് ഫ്ലൈറ്റിൽ ബാത്റൂം ഉള്ള കാര്യം അറിയില്ലേ? അറിയാം. ഇത്ര മോളിൽ നിന്ന് ഒഴിച്ചാൽ താഴെയുള്ള ജനങ്ങളുടെ മേൽ വീട് വന്ന് പേടിക്കില്ല. ഇതാ നമ്മുടെ ഫ്ലാറ്റ്. മതി മതി, സ്റ്റില്ല് കാണിക്കുന്ന നിർത്ത്. ആ പെണ്ണിന്റെ അഡ്രസ് പറ. Got it. ഈ സ്ഥലത്ത് നമ്മുടെ ഈ ഗെറ്റപ്പ് ശരിയാവില്ല. ടോപ്പ് ടു ബോട്ടം ഗെറ്റപ്പ് ഫുൾ ചേഞ്ച്. ഇങ്ങനെ എത്ര നാൾ നോക്കിയിരിക്കും ചേട്ടാ, പോയി ഐ ലവ് പറഞ്ഞൂടെ. നന്ദിനിയെ പ്രേമിക്കാൻ വേണ്ടിയാ ഏട്ടൻ എന്നെ ഇങ്ങോട്ട് അയച്ചത്. അത് അവൾ റിജക്ട് ചെയ്താലേ ഏട്ടൻ എന്നെ മുകളിലോട്ട് അയക്കും. അതുകൊണ്ട് അവളോട് ഐ ലവ് പറയുന്നതേ, കുറച്ച് ടൈം കഴിഞ്ഞിട്ട് മതി. ടൈം നോക്കി അവിടെ ഇരുന്നു, ഏതെങ്കിലും ഒരുത്തം വന്ന് കൊത്തിക്കൊണ്ട് പോവും. ആര് വരാനടാ? ഞാൻ ലവ് മൂടി നിൽക്കുമ്പോ നീ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നേ? ആ പെണ്ണ് എന്റെയാ. ഐ ലവ് ഹർ. ഡാ, അത്യാഗ്രഹം പാടില്ലടാ. ആ പെണ്ണിന്റെ ഹൈറ്റും നിന്റെ ഹൈറ്റും ആയിട്ട് എങ്ങനെ മാച്ചാവും? ഞാനും അവളും ആവുമ്പോ നല്ല മാച്ചാ. സെയിം ഹൈറ്റ് ഉള്ള പെണ്ണിനെ കിസ് ചെയ്ത കിക്ക് ഉണ്ടാവില്ല. അതേസമയം ഹൈറ്റ് കുറഞ്ഞ പെണ്ണിനെ ഇങ്ങനെ പൊക്കി പിടിച്ച് കിസ് ചെയ്യുന്നതിന്റെ സുഖം ഒന്ന് ആലോചിച്ച് നോക്കി. ഹലോ സർ, മേ ഐ ഗെറ്റ് യുവർ നെയ്ക്കാ? ഇതെന്താ തൊലി വെച്ച് നിർത്തിയേക്കുന്ന പോലെ ഉണ്ടല്ലോ. അതെന്ത്? മലയാളത്തിൽ പറയാൻ നിനക്കൊന്നും അറിയത്തില്ലേ? അതിനുള്ള ഫെസിലിറ്റി ഒന്നും ഇവിടെ ഇല്ലേ? ശാന്തനി, ശാന്തനിയാ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്ക് ഡാൻസ്. മലയാളിയാണോ? നിങ്ങളുടെ സ്ഥലം? ട്രിവാൻഡ്രം. കല്യാണം കഴിഞ്ഞോ? ആയിട്ടില്ല. എത്ര കുട്ടികളുണ്ട്? 5 പേര്. അയ്യോ, നിനക്ക് മാച്ചാവോ? ചോയ്ക്ക്. ഡാൻസ് പഠിക്കണം. നിങ്ങൾക്ക് ഏത് ഡാൻസാ വേണ്ടത്? ബ്രേക്ക്, ഫോക്ക്, റാപ്പ്, റോക്ക്, ഹിപ്പ് ഹോപ്പ്? ഡാൻസിന്റെ പേര് ചോദിച്ചപ്പോ പച്ചക്കറിയുടെ പേര് പറയുന്നത്. അതൊക്കെ ഡാൻസിന്റെ പേരടാ. അതൊക്കെ എനിക്കും അറിയാം. ജൽസ, സൽസ, ഹിപ്പ് ഹോപ്പ്, ലോലിപ്പോപ്പ് ഒക്കെ വിട്ടിട്ട് കുച്ചിപ്പുടി കഥകളിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അവൻ സ്വല്പം മെന്റലാ, പറയുന്ന കാര്യം കേൾക്കണ്ട. അവിടെ ഒരു പെണ്ണ് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടല്ലോ, അതെന്താ? യാ, ഹിപ്പ് ഹോപ്പ്. യാ, ഹിപ്പ് ഹോപ്പ്. ഒരാൾ മാത്രമാണോ അതോ രണ്ടു പേരുണ്ടോ? ഓൺലി വൺ. അല്ല, രണ്ടു പേർ. ഇവന്റെ ഫീസ് കൂടെ ഞാൻ കെട്ടിയേക്കാം. എത്രാന്ന് വെച്ചെടുത്തോ മാഡം. ഓക്കേ ഗേൾസ്, റിലാക്സ്. മാഡം, ഇത് ന്യൂ അഡ്മിഷനാ, മലയാളികളാ. ശരി, നീ പോക്കോ, ഞാൻ നോക്കിക്കോളാം. ഓക്കെ മാം. ഹായ്, ഐ എം നന്ദിനി. നമസ്തേ മാഡം. ഹേയ്, ബുദ്ധി ഉണ്ടടാ നിനക്ക്. ഐ ആം നരസിംഹരാജ്, എവരിബഡി കോൾസ് മീ രസികരാജ്. അയ്യടാ, നാണം കിട്ടുപോയല്ലോ. ലെറ്റ് അസ് ഡാൻസ്, കം ഓൺ. ഞാൻ നിങ്ങളുടെ ഡാൻസ് മാസ്റ്റർ അല്ല. നിങ്ങളുടെ ഡാൻസ് മാസ്റ്റർ വിളിക്കാം, അവിടെ ചെന്ന് നിൽക്ക്. ഇന്ന് വാമപ്പ് ചെയ്യാം, നാളെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേ. ജെസി മാം,
I am Jessie, ma'am. Your teacher. Give me my glass, man. Thank you. Come on, let's dance. Come. Madam, എനിക്ക് ഒരു ചെറിയ ഡൗട്ട്. നിങ്ങൾ ഡാൻസ് ടീച്ചർ ആണോ കുൻഫു ടീച്ചർ ആണോ? എന്നെ കണ്ടാൽ ഡാൻസ് ടീച്ചർ ആണെന്ന് പറയില്ലേ? എന്താ ഡാൻസ് ക്ലാസ് ഇന്ന് പറയാതെ പോന്ന്? എന്ത് പറഞ്ഞിട്ട് പറഞ്ഞ ടാറ്റാ ബൈ ബൈ സീ യു എന്ന് പറയാനാ? ആ കിളവി എന്നെ ഹിപ്പ് ഹോപ്പ് ഹിപ്പ് ഹോപ്പ് ഹിപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞ് കൊല്ലുവാ. യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ എന്തിനാ വന്നത്? നന്ദിനെ ലവ് ചെയ്യാനല്ലേ? നമ്മളല്ല, ഞാൻ. അതേപോലെ നീ തന്നെ. ഇതിനു മുമ്പ് നീ തന്നെ ലവ് ചെയ്തത്. ഇവിടെ വന്നതും അതിനാ. ബട്ട് നന്ദിനെ കണ്ട ശേഷം ഞാനും അവളെ പ്രേമിക്കാൻ തുടങ്ങി. ഐ ആൾസോ ലവ് ഹർ. എന്താടോ ഇത്? നമ്മുടെ കോമ്പറ്റീഷന് തവച്ച കീറങ്ങോട്ട് വെച്ച് വന്നാണ്ടല്ലോ. നീ നിന്നെ കുറിച്ച് എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? ആറടി പൊക്കവും സിക്സ് പാക്കും ഒക്കെ കണ്ടിട്ട് നാട്ടിലുള്ള പെമ്പുള്ളാരെല്ലാം അങ്ങ് വീട് വന്നാ? ഡേയ്, ഇന്ത്യയിൽ എന്നെ പോലെ 50% ആൾക്കാരുണ്ടാ വയറ് ചാടി പൊക്കം കുറഞ്ഞവര്. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ? അണ്ണാ പ്ലീസ് അണ്ണാ, എനിക്ക് വേണ്ടി ഒന്ന് വിട്ടുവീഴ്ച ചെയ്യ്. ഓക്കേ ഓക്കേടാ, നീ ഇത്ര കിടന്ന് കഞ്ഞത് കൊണ്ട് ഒരു ബമ്പർ ഓഫർ തരാം. ഒരാഴ്ചക്കകം നീ നന്ദിനെ പ്രേമിച്ചാൽ ഓക്കേ, പ്രേമിച്ചില്ലെങ്കിൽ മിണ്ടാതെ വാലം ചുരുട്ടി പെട്ടിയും കിടക്കുകയും എടുത്ത് ഇന്ത്യയിലേക്ക് ഓടിക്കണം. ശരി. ഡേയ്, ഇല്ലെങ്കിൽ ഒരു ചാൻസ് കൂടെ തരാം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഓഫർ കൂടെ തരാം. ഇനിയുണ്ടോ? നീ ആ പെണ്ണിനെ പ്രേമിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്തിരിക്കും. താങ്ക്സ് അണ്ണാ. അപ്പൊ അവള് തീർച്ചയായും വീണത് തന്നെ. നിങ്ങളെ വിളിച്ചത്? യെസ്. നിങ്ങളോടല്ല, പോ. ഹേ മിസ്റ്റർ, കം കം കം, അതർവൈസ് ഐ കാച്ച് യു. പണി വാളി. No girls, go and relax. Boys, come start rehearsal. Wow. അവരുടെ പ്രാക്ടീസിന് ശേഷം നിനക്ക് ഞാൻ പ്രാക്ടീസ് തരാം. ഓക്കേ? Don't look at my face, yeah. Okay, now do this. ഹലോ, ഇങ്ങോട്ടല്ല, ഇവിടെ നോക്ക്. I'm sorry. Okay, okay. Like this, right? Stop. David. Yes, ma'am. നിനക്ക് ഈ മൊമെന്റ് വരില്ലേ? ട്രൈ ചെയ്യാം, ma'am. പറഞ്ഞു കൊടുക്ക്. Okay, ma'am. പ്രാക്ടീസ് ചെയ്യ്, നാളെ കാണാം. ഹലോ, എന്താടാ ഇങ്ങനെ നോക്കുന്നേ? ഫിഗറിനെ കണ്ടിട്ടാ? വെരി ബ്യൂട്ടിഫുൾ. നിന്റെ പേരെന്താടാ? എവിടുന്ന് വരുന്നു? എന്താ നിനക്ക് വേണ്ടത് പറയടാ. മാഡം ഇതൊന്നും ചോദിച്ചില്ലല്ലോ. മൂമെന്റ് പഠിപ്പിക്കും സാറേ. ഹലോ. Yes. What's your age? Just 22. Oh, just like me, you are. I'm 22. നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം. അല്ല, നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നന്ദിനി ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് ഇങ്ങോട്ടാ വരിക. പുറകിലേക്കൊന്ന് നോക്ക്. ഞാൻ കണ്ട്. ഇതിലെന്നെയാണെന്ന് സഹായിക്കാന്ന് പറഞ്ഞത്. ഒന്ന് സെറ്റ് ചെയ്ത് താണ. ഓക്കെ, ഞാൻ മാനേജ് ചെയ്തരാം. താങ്ക്സ് അണ്ണ. നീ ഇവിടെ തന്നെ നിക്ക്. ഒന്നുമില്ല മാഡം, പുറത്തേക്കൊന്ന് വരാവോ? എനിക്ക് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കണം. എന്തിന്? അത് അങ്ങനെ നോക്കല്ലേ മാഡം, എനിക്ക് നാടൻ വരുന്നു. ഒന്ന് വരാവോ? എന്റെ ആളിനെ നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന്. വരാം പ്ലീസ്. ഏ മാൻ, കം ഹിയർ. കം ഓൺ മാഡം. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, നീ ഐ ലവ് യു എന്ന് പറഞ്ഞു. What you mean? എന്താടാ ഒന്നും അറിയാത്ത പോലെ ഐ ലവ് യു എന്ന് പറഞ്ഞോ? ഞാൻ ഐ ലവ് യു പറയണോ? അങ്ങനെയല്ല, ഐ ലവ് യു അങ്ങനെ പറ. ഈ പെണ്ണിനോട് ഞാൻ ഐ ലവ് യു എന്ന് പറയാം? യെസ്.
എന്തിനാടാ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു? നിന്നെ ഹെൽപ്പ് ചെയ്തതിന് എന്നെ അടിക്കുന്നോടാ? ആ പെണ്ണിനെ വിളിച്ചു വരുത്തിയപ്പോ എന്നെ അപമാനിക്കുന്നോടാ? എന്റെ മുറപ്പെണ്ണിനെ സീരിയസ് ആയിട്ട് പ്രേമിക്കുന്ന ഞാൻ ഈ മുഖം കണ്ട് വീഴുന്നോ? ഇവിടെ ആരടാ പ്രേമിക്കുന്നത്? മുഖം കണ്ടോ? എന്റെ മുറപ്പെണ്ണിന്റെ മുഖം നീ കണ്ടിട്ടുണ്ടോ? എന്റെ തങ്കത്തിനെ നീ ദ്രോഹിക്കാൻ പറയുന്നു? എന്റെ മാനം പോയില്ലേ? എവിടെ പോയി നീ പറയുന്നേ? ഞാൻ എടുത്തിട്ട് വരാടാ. ഒന്നും മിണ്ടാതിരിക്കേ. എന്റെ അടുത്ത് ഡാൻസ് പഠിക്കാൻ ഒരുത്തം വന്നല്ലേ, അവന് എനിക്ക് ഭംഗിയില്ലെന്ന് പറഞ്ഞു. കറക്റ്റ് അല്ലേ? ഹേയ് ജെസ്സി, അല്ലെങ്കിൽ തന്നെ ഞാൻ ടെൻഷനില്ല, എന്റെ അടുത്ത് കളിക്കില്ലേ? എന്നെക്കാൾ അയാളുടെ മുറപ്പെണ്ണ സുന്ദരിയാത്രേ. എന്റെ കണ്ണു കൊള്ളില്ലെന്ന്, എന്റെ ശരീരം കൊള്ളില്ലാത്രേ. മോളെ, അതോർത്ത് നീ വിഷമിക്കണ്ട. അവനെ റേപ്പ് ചെയ്താണെങ്കിൽ അവനെ കൊണ്ട് നീ സുന്ദരിയാണെന്ന് പറയിപ്പിക്ക് ഞാൻ. അയ്യോ ജെസ്സി, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. അയ്യോ, നീ ഇവിടെ നിൽക്കണ്ട, ഇന്ത്യയിലേക്ക് വെക്കോ. നിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ ആ പെണ്ണിന്റെ മുമ്പ് വെച്ച് എന്നെ അടിക്കുന്നു. നീ ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോ. ഞാനിവിടെ നന്ദിനിയുടെ കൂടെ സെറ്റിൽ ആയിക്കോളാം. അണ്ണാ നിക്കണ്ണ, അണ്ണാ നിങ്ങൾ നന്ദിനെ സപ്പോർട്ട് ചെയ്യുന്നു, അന്യായം അല്ല അണ്ണാ അത്. അണ്ണാ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല അണ്ണാ അത്, നിങ്ങളെ അടിച്ചത് തെറ്റായി പോയി. നന്ദിനിയാണെങ്കിൽ ഒരു സെക്സി ഫിഗറും കൂടാതെ ഡാൻസ് ടീച്ചറും. ഇപ്പൊ തന്നെ എത്ര പേര് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവരെ പോലെ ഞാനും പറഞ്ഞ എന്നെ അതിലൊരുത്തനാക്കില്ലേ? റിവേഴ്സ് ആംഗിളിൽ ഒന്ന് പോയി നോക്കിയതാ. ഒന്ന് ക്ഷമിക്കണ്ണ, തെറ്റിദ്ധരിക്കരുത്. നീ ഇവിടെ ഒന്ന് എന്റെ കൂടെ ചേർന്നതിന് ശേഷം എനിക്ക് ഒരു ഹെൽപ്പ് കൂടെ ചെയ്യണോ? ഞാൻ നന്ദിനെ പ്രേമിക്കുന്നെന്ന് അണ്ണൻ അവളോടൊന്ന് പറയണം. ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ടടാ. സീനിൽ എൻ്റർ ആയി കഴിഞ്ഞാ നിന്റെ സോമാർത്തല്ലോ. സത്യം, പ്രോമിസ്? പ്രോമിസ്. ഓക്കെ, ചെല്ലേ, എൻജോയ് ചെയ്യടാ. എടാ മണ്ട, നീ നന്ദിനിയുടെ മുമ്പിൽ വെച്ച് എന്നെ അടിച്ചു, അതിന് നിന്നോട് അവൾക്ക് ദേഷ്യവും എന്നോട് സിമ്പതിയും ഉണ്ടാവും. സിമ്പതി എന്ന് പറയുന്നത് പ്രണയത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. Where is Nandini? Coming, sir. Hi, baby. Hi. ഇരിക്ക്. ഡാഡി, എന്നോട് പറയാതെ എന്തിനാ വന്നത്? നീ അങ്ങോട്ട് വരുന്നില്ലല്ലോ, എനിക്ക് എന്റെ മോളെ കാണണം. എന്താ കാണണ്ടേ? അതുകൊണ്ട് പറയാതെ വന്നു. നന്ദിനി, എനിക്ക് ചെറിയൊരു ഡൗട്ട്. ഇവിടെ നിന്നെ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ആരുമില്ല ഡാഡി, ഞാൻ വളരെ ഹാപ്പിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഡാഡി ഇങ്ങനെ വന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാ മതി. ഓക്കേ ഓക്കേ ഓക്കേ. നിനക്ക് സെക്യൂരിറ്റിയുടെ ആവശ്യമല്ലോ ഉണ്ടോ? ഈ സെക്യൂരിറ്റി കാരണല്ലേ ഞാൻ ബാങ്കോക്കിലേക്ക് വന്നത്. ഇവിടെയും സെക്യൂരിറ്റി എന്ന് പറഞ്ഞാ ഞാൻ വേറെ എവിടേക്കെങ്കിലും പോകും. നോ 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 നോ, സത്യത്തിൽ ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടോ? ഡാഡി, എനിക്ക് സ്വിമ്മിംഗ് പ്രാക്ടീസിന് ടൈമായി. എന്നെ വിശ്വസിക്കേ, ഞാൻ ഇപ്പോഴും ഹാപ്പിയാണ്. എന്റെ മോളെ, എനിക്ക് വലിയ വിശ്വാസം. ഓക്കേ ഡാഡി, എനിക്ക് സമയമാവുന്നു, ഞാൻ പുറപ്പെടട്ടെ. ടേക്ക് കെയർ യുവർസെൽഫ് ബേബി. ബൈ ബൈ. അണ്ണാ, എന്താ അണ്ണാ? ഡേയ്, നീ ആദ്യം ചെന്ന് ആരെങ്കിലും വരുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യും. ഡേവിഡ് പറയൂ. നാണിവിടെ വന്നിട്ടുണ്ട്. ആണോ? അവൻ എന്തിനാ അവിടെ വന്നു? അവനെന്തോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഉണ്ടോ അതോ അവിടുന്ന് പോയോ? പോയി. നീ സൂക്ഷിക്കണം. ഓക്കെ ചേട്ടാ. എന്താടാ ആലോചിക്കുന്നത്? അവളിപ്പോ സ്വിമ്മിംഗ് പൂളിൽ എത്തിയിട്ടുണ്ടാവും, നമുക്ക് അങ്ങോട്ട് പോവാം. നീ ഇവിടെ നിന്നാ മതി, ഞാൻ ഡീൽ ചെയ്തോളാം. എക്സ്ക്യൂസ് മീ മാം. അയ്യോ, നീ ഇത് കണ്ടില്ലടാ? ഞാൻ നിനക്ക് നന്ദിനെ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവൾ എന്നെ സെറ്റ് ചെയ്യുന്ന തോന്നുന്നത്. നിങ്ങൾ ഭയങ്കര സെക്സി ആണെങ്കിൽ എന്താ?
എല്ലാരും അങ്ങനെ വീഴുവോ? എനിക്കൊരു റേഞ്ച് ഇല്ലേ, സ്റ്റാറ്റസ് ഇല്ലേ, എനിക്ക് ഹൈറ്റ് ഇല്ലേ, വെയിറ്റ് ഇല്ലേ? അതൊക്കെ ശരിയാ, പക്ഷെ നിങ്ങളുടെ പ്രോബ്ലംസ് ഒന്ന് നീക്കി വെച്ചിട്ട് എനിക്ക് നന്ദിനി ഒന്ന് സെറ്റ് ചെയ്ത് താ. ഇത് മാത്രം കറക്റ്റ് ആയിട്ട് പറഞ്ഞോ. അണ്ണാ അണ്ണാ എനിക്ക് ഒന്ന് സെറ്റ് ചെയ്ത് താ, നീ ഇവിടെ നിക്ക്, ഞാൻ നന്ദിനിയെ വിളിച്ചോണ്ട് വരാം. എക്സ്ക്യൂസ് മീ മാഡം. എന്താ? ഒരു അഞ്ചു മിനിറ്റ് എനിക്ക് തരുമോ? ഒരു കാര്യം പറയാനാ. ഇന്നലെ അയാൾ ഏതോ ഒരുത്തി സുന്ദരിയാണെന്നും എന്നെ കാണാൻ കൊള്ളത്തില്ലെന്നും പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും തല്ലുണ്ടാക്കി പുറത്തു പോയിട്ട് എന്നെ ജോക്കറാക്കി ഇരുത്താൻ നോക്കിയില്ലേ? അതിന് സോറി പറയാൻ വന്നതാ മാഡം, പ്ലീസ്. ഓക്കേ, ഇപ്പോഴെങ്കിലും ഐ ലവ് യു എന്ന് പറഞ്ഞു ഓക്കെ ആവണേടാ. അവനെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാനും അതാ നോക്കുന്നേ, നമ്മുടെ ഹീറോയിസം കാണിക്കാൻ ഇതാണ് പറ്റിയ സമയം. പറയടാ, പറ. ഐ ലവ് യു പറയടാ. പറയാൻ പറഞ്ഞപ്പോ മുകളിലോട്ട് നോക്കുന്നു. റൂമിൽ വെച്ചെന്താടാ നീ എന്നോട് പറഞ്ഞത്? അടിക്കത്തില്ലെന്ന് സത്യമായിട്ട് പറഞ്ഞല്ലേടാ, പിന്നെ അടിക്കുന്നതിനാടാ? അയ്യോ, തനിക്ക് മെന്റലായോടു. ഞാൻ ഈ പെണ്ണിനെ പ്രേമിക്കാനോ? ഈ കണ്ണും മൂക്കും വായൊക്കെ ഉണ്ടായാൽ മാത്രം മതിയോ? അത് വാസ്തു പ്രകാരമായിരിക്കണം. പോലുള്ള എന്റെ മുറപ്പെണ്ണവിടെ, ചന്ദ്രമുഖി പോലുള്ള ഇവളെവിടെ? കണ്ണെടുക്കാനാവാത്ത ഭംഗിയാ അവൾക്ക്. ഇവളെ കണ്ണുറന്ന് നോക്കാൻ പോലും തോന്നില്ല. ഏതോ ഡാൻസ് ഒരു ഒപ്പിക്കുന്നല്ലാതെ ഇവളെ പ്രേമിക്കാൻ? എന്തൊക്കെയാ നീ അവനെ എന്തിനാ വിളിക്കുന്നത്? എന്നെ കുറിച്ച്? എന്നെ അവനോടൊപ്പം വിടല്ലേ മാഡം. എന്താ സംസാരിക്കുന്നത്? എടാ, മേഡ എത്ര സുന്ദരിയാ. പിന്നെന്താടാ മേഡ എന്നോടൊന്ന് സംസാരിക്കാൻ വേണ്ടി ഒരു മാസമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാ. വാ, സോറി പറയടാ, സോറി പറയടാ. എന്താടാ നോക്കുന്നേ? സോറി പറയടാ. മാഡം പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ നിന്നെ വിടുക. നിങ്ങൾ വരൂ മാഡം, പ്ലീസ് വരൂ. നന്ദിനി ഇങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ മാനേജ് ചെയ്തോളാം, നീയും മാനേജ് ചെയ്തേക്ക്. ഇവിടെ ഇരുന്ന ലാപ്ടോപ്പിൽ എന്റെ മുറപ്പെണ്ണിന്റെ മുഖം കണ്ടുകൊണ്ടേ ഇരിക്കാം. അല്ലാതെ ഡാൻസ് ക്ലാസ്സിൽ പോയി ടീച്ചറിന്റെ ഉണങ്ങിയ മുഖം കാണാൻ എനിക്ക് വയ്യ. എന്താ പറഞ്ഞേ? ഓ, മാം എവിടെ ഉണ്ടായിരുന്നോ? ഓ, നീ ഇപ്പോഴാ കണ്ടെ. സുന്ദരിയാണെങ്കിലേ നീ പൂജിക്ക് ആരതി എടുക്കേ ചെയ്തോളൂ, പക്ഷെ ഞാൻ സുന്ദരിയല്ലെന്ന് മാത്രം പറയരുത്. നിങ്ങൾ കൊള്ളില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ എന്റെ മുറപ്പെണ്ണിന് നിങ്ങളെക്കാൾ സൗന്ദര്യമുണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നിന്റെ മുറപ്പെണ്ണി ഇങ്ങ് വരാൻ പറ. അവളോ ബെറ്ററും ഞാനോ ബെറ്ററും നോക്കാലോ. അയ്യോ, അങ്ങനെ പെട്ടെന്നൊന്നും വിളിച്ചാ വരില്ല അവള്. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് നമുക്ക് അവളെ കാണാം. ഓക്കെ, ഇപ്പം പറ എവിടെ വരണം അഡ്രസ്. നിന്റെ മുറപ്പെണ്ണിനെ കാണാൻ പോവാ ഞാൻ, ആരെ ബെറ്റർ എന്ന് അറിയണല്ലോ. What happened? അവളുടെ മുന്നിൽ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അവൻ ഇത്ര ഓർപ്പിച്ച് പറയുമ്പോ അവൾ എന്നെക്കാളും സുന്ദരി ആണെങ്കിലോ? മോളെ, നീ പറയുന്നത് തെറ്റാ. ഞാനൊരു പുതിയ ഐഡിയ പറയാം. നീ പറയുന്നത് വെച്ച് നോക്കുമ്പോ അവള് സാരി ഉടുത്ത് തന്നെയായിരിക്കും വരിക. അതിന് റിവേഴ്സ് ആയി നീ സ്വിമ്മിംഗ് സൂട്ടിലൊന്ന് ചെല്ല്, സൂപ്പർ ആയിരിക്കും. സ്വിമ്മിംഗ് സൂട്ട് അത്രേ, സ്വിമ്മിംഗ് സൂട്ട് നീ ഇട്ടോണ്ട് ചെല്ലങ്ങോട്ട്. ഓൾറെഡി ഐ ട്രൈഡ്, മൂന്ന് പേര് മരിച്ചു, ഒരാള് കോമയിലും ആയി, എന്നിട്ട് നിനക്കൊന്നും പറ്റില്ല. പള്ളിയിൽ ചെന്ന് പറഞ്ഞാ മതി, ഐ ആം എ കോംപ്ലൈന്റ് ഗേൾ. ഓ, ഇങ്ങനെ ഇരുന്ന് ചിരിക്കാതെ അവൻ ഇംപ്രസ് ചെയ്യാൻ എന്തെങ്കിലും മാർഗം പറഞ്ഞാ. നീ ഓരോരോ സാരി ഉടുത്ത് കാണിയേ, ഞങ്ങളെ സെലക്ട് ചെയ്യ. ആത്തു കറ. ഇത് കൊള്ളില്ല.
മൊറപ്പെണ്ണ് കണ്ടാൽ അവൾ എപ്പ ആത്മഹത്യ ചെയ്തെന്ന് ചോദിച്ചാ മതി. ഒരു പക്ഷേ ആ പെണ്ണ് ഇവളേക്കാൾ സുന്ദരിയാണെന്ന് വെച്ചോ, ഇവൾക്ക് ഈ സാരിയിൽ തന്നെ ആത്മഹത്യ ചെയ്തൂടെ? നിന്നെ ആ ഋഷി കൊന്നുകളഞ്ഞ. യുനോ, എന്റെ മുറപ്പണിന്റെ പാദങ്ങളിൽ നിലത്ത് സ്പർശിക്കാതിരിക്കാൻ ദിവസവും ഇതുപോലെ രണ്ടു മൂന്ന് ബക്കറ്റ് ഫ്ലവേഴ്സ് ഇടും. ഷീ ഈസ് ലൈക്ക് ബ്യൂട്ടിഫുൾ. ഞാൻ ചോദിച്ചില്ലല്ലോ. നീ ചോദിച്ചാലും ഇല്ലെങ്കിലും ഷീ ഈസ് ബ്യൂട്ടിഫുൾ. ആ ഇവിടെ നിൽക്കാതെ അവിടെ എങ്ങാൻ പോയി ഇരിക്കാൻ നോക്ക്. ഹലോ, മനുഷ്യർക്കാണ് പൂവ് ആവശ്യമുള്ളത്, പൂവിന് പൂക്കൾ ആവശ്യമില്ല. ആണോ? അപ്പോ ആരാ ആ പൂ? ഞാൻ തന്നെ. ആണോ? എന്നാ അവിടെ പോയിരിക്കും? ഡാർലിംഗ്, ചക്കരേ, മുത്തേ, സ്വീറ്റ് ഹാർട്ട്, നിന്നെ കാണാൻ വേണ്ടി ഒരു ഫാൻ വന്നിട്ടുണ്ട്. ഫാൻ ഒന്ന് വന്ന് ഒരു ഓട്ടോഗ്രാഫ് കൊടുത്തിട്ട് പോമോളെ. ഓക്കേ, അവൾ വരുന്നുണ്ട്, നിന്നോട് വരാൻ പറയുന്നു. ആ പിന്നെ ഒരു കാര്യം, പൂവി ചവിട്ടരുത്. വാ. ലുക്ക്, ദാറ്റ്സ് മൈ മുറപ്പെണ്ണ. ദൈവമേ, ഇവന്റെ മുറപ്പെണ്ണനേക്കാൾ ഞാൻ സുന്ദരിയായിരിക്കണേ. പക്ഷെ നോക്കാൻ പറ്റില്ല, അത്രക്ക് സെക്സിയാ. ദാ ഇങ്ങനെയായിരിക്കണം കണ്ണുകൾ. നിന്റേത് കണ്ണാണോ? ആ ലിപ്സ് നോക്ക്, റോസാപ്പൂവിന്റെ ഇതൽ പോലെ എത്ര സോഫ്റ്റ് ആണെന്ന്. ആ ലിപ്സിൽ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് വലിച്ച് കാട്ടിച്ച് പൊട്ടിച്ചെടുക്കണം. അതാണ് ലിപ്സ്. നിന്റെ ലിപ്സ് കണ്ടില്ലേ, എല്ലാ പെൺകുട്ടികൾക്കും ഷേപ്പ് ഉണ്ടാവും. പക്ഷെ എന്റെ മുറപ്പെണ്ണിന്റെ ഷേപ്പ് അതൊന്ന് വേറെ. ആ വയറിൽ ഇങ്ങനെ പിടിച്ച് അത് കൊടുക്കാതെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കണം. ഇങ്ങനെയുണ്ട്. ഇങ്ങനെയുള്ള ഒരു മുറപ്പെണ്ണിനെ ഉപേക്ഷിച്ച് നിന്റെ കണ്ണുകൊള്ളാം മൂക്കുകൊള്ളാം എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ? ഏയ്, എങ്ങനെയുണ്ട് എന്റെ മുറപ്പെണ്ണ്? അത്രയും നന്നായിട്ടില്ല. എക്സലന്റ് നിൻഫിഗറും അൾട്ടിമേറ്റ് എൻ പവറും നമ്മൾ ഒന്ന് ചേരും താളം നെഞ്ചിൽ കേൾക്കാം കേൾക്കാം. മാർവലസ് നിൻ കളറും മസ്ത് മാസ് എൻ പവറും നമ്മൾ ഇന്ന് പാടും ഗാനം നെഞ്ചിൽ കേൾക്കാം കേൾക്കാം. ഇനി എന്നും ചേർന്നിരിക്കാ നീ പോരുന്നോ സുന്ദരി. മനസ്സിനുള്ളിലായി വന്നണങ്ങിടും സ്നേഹബോധമീ ചൊല്ലടി ചൊല്ലടി ജീ ചൊല്ലൂ. എക്സലന്റ് നിൻ ഫിഗറും അൾട്ടിമേറ്റ് എൻ പവറും നമ്മൾ ഒന്ന് ചേരും താളം നെഞ്ചിൽ കേൾക്കാം 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 കേൾക്കാം. Hey, hey, hey.
shake it, boom, shake it, boom, boom, shake, shake, shake your body, shake, shake, shake your body, shake your body. Mani muttai thalukatte, enna veenan. Oru muttam thannotte, kavalatha naan. Ee nillari thein kodi melle varu nee maine. Ee venmalaril nirayum oru thene. Thalaiyottiri ottiri mattu nirakkum vaine. Ee premappuzhil neendum meene. Yeah, yeah. Baby, baby, yo, come, come, yo, close, come to me. Rebel. Baby, baby, yo, come, come, yo, close, come to me. Rebel. We kill a killer, killer, rebel. Me take a rebel. Come. നീ പാടും പാട്ടെല്ലാം ഉള്ളിൽ കേക്കാം, ആരാഗത്തുടിതാളം നെഞ്ചിൽ ചേർക്കാം. ഹേ, ഇന്നൊരു രാവിലെ ഒരു തിരി മധുരം നൽകും, അതിനെന്നരികിൽ നീ വേഗം പോരൂ. ഹേ, നിന്നുടെ ചുണ്ടനമൊഴിയും തരളിത ഗാനം കെട്ടഴകുപടർത്തി എന്നിലെ മോഹം. ചെറുകീശി എന്നറിയിലെത്തുമോ പ്രണയ നകുകിൽ ചേക്കേറാൻ, കുറുകുറുമ്പുകൾ കാട്ടിടാതെ നീ ഓടിയെത്തുമോ കൂടേറാൻ. വെളുവെളുത്ത മനസ്സുണ്ട്, ആ മനസ്സിനുള്ള നീയുണ്ടേ. ലാമി 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 ബേബി, 1 2 3 4. എക്സലന്റ് നിൻഫിഗർ റൂം, അൾട്ടിമേറ്റ് എൻ പവർ റൂം. നമ്മൾ ഒന്ന് ചേരും താളം നെഞ്ചിൽ കേൾക്കാൻ കേൾക്കാം. മാർവലസ് നിൻ കളർ റൂം, മസ്ത് മാസ് എൻ പവർ റൂം. നമ്മൾ ഇന്ന് പാടും ഗാനം നെഞ്ചിൽ കേൾക്കാം 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 കേൾക്കാം. നീ ഡയൽ ചെയ്ത് പറഞ്ഞ അവര് പോവും, ഞാൻ പോവില്ല. നിനക്കിപ്പോ എന്ത് വേണം? നിന്നെ നിന്നെ വേണ്ടത്. എന്റെ ആ മുറപ്പെണ്ണ് നീയാണെന്ന് പറഞ്ഞപ്പോഴല്ലേ നീ വീണത്? അപ്പൊ നീ തന്നെ ഐ ലവ് യു എന്ന് പറ. മുറപ്പെണ്ണെന്ന് പറഞ്ഞപ്പോ വീണെന്ന് ആരാ പറഞ്ഞേ? അപ്പൊ വീണില്ലേ? ഷട്ട് അപ്പ്. നിന്നെ ആദ്യം കണ്ടപ്പോഴേ വീണു. അമ്മേ, അപ്പോഴേ അപ്പോഴേ വീണെന്നോ? എന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നേ? പറഞ്ഞോളെ പറഞ്ഞോളെ, ഐ ലവ് യു എന്ന് പറ. ഇപ്പൊ ഒന്നും പറയില്ല, എനിക്കൊന്ന് പേഴ്സണൽ ആയിട്ട് സംസാരിക്കണം, അതിനുശേഷം പറയാം. കം. പറ പറ, ഐ ലവ് യു എന്ന് പറ. ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. ദേ നോക്ക്, നിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് എനിക്കറിയില്ല, എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നിനക്കും അറിയില്ല. അത് ഞാൻ പറയണോ അതോ നീ പറയോ? നീ പറ. ഓക്കെ, എന്റെ ബാക്ക്ഗ്രൗണ്ട്, എന്റെ അച്ഛൻ എൽഐസി ഏജന്റ്. മനസ്സിലായില്ല? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ അമ്മ ഹൗസ് വൈഫ്, സാമ്പാർ നന്നായിട്ടുണ്ടാക്കും. ഞങ്ങൾ നല്ല ഡീസന്റ് ഫാമിലിയാണ്. ഹൈദരാബാദിലെ അടിയും പ്രശ്നങ്ങളും കൂടിയതുകൊണ്ട് എന്റെ അച്ഛനും അമ്മയും എന്നെ ബാങ്കോക്കിലേക്ക് അയച്ചു. നിങ്ങൾ ഹൈദരാബാദാ? നീയും ഹൈദരാബാദാ? സെയിം പിഞ്ച്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് വഴക്കും ബഹളവും ഒക്കെ ഇഷ്ടമാണോ? എന്നെ കണ്ടാ ഞാനൊരു ആക്ഷൻ കിങ്ങിനെ പോലെ ഉണ്ടെന്നല്ലാതെ ബേസിക്കലി ഐ എം സോഫ്റ്റ്. അതുമാത്രമല്ല, അന്ന് സ്വിമ്മിംഗ് പൂളിനടുത്ത് വെച്ച് ഡേവിഡ് എന്നെ അടിച്ചില്ലേ? ഞാൻ എന്തെങ്കിലും തിരിച്ചു ചെയ്തോ? വെറുതെ നോക്കിയെന്നല്ലേ ഉള്ളൂ. എന്റെ കൂടെ ഉള്ള അഞ്ചടി പൊക്കോള പിശാച്ചില്ലേ? അയാൾ എന്നെ കുനിച്ചു നിർത്തി ഇടിച്ചിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും തിരിച്ചു ചെയ്തോ? സോഫ്റ്റ് ആയതുകൊണ്ടാ. ഇതൊക്കെ ഞാൻ എന്തുകൊണ്ടാ ചോദിക്കുന്നതെന്നോ? എന്റെ അച്ഛൻ ഹൈദരാബാദിലെ വലിയ റൗഡിയാ. അദ്ദേഹത്തിന്റെ പേര് നാണു. സ്റ്റീഫൻ റോബർട്ടിന്റെ വലിയ വിശ്വസ്തനാ. അമ്മ മരിച്ച ശേഷം ഞാൻ കണ്ടത് മുഴുവൻ അടിയും മരണവുമാണ്. എന്റെ കൺമുന്നിൽ വെച്ച് ഒരു മടിയും കൂടാതെ ഒരുപാട് പേരെ അച്ഛൻ കൊന്നിട്ടുണ്ട്. ഇതൊന്നും കാണാനാകാത്തോണ്ടാണ് ഞാൻ അവിടം വിട്ടത്. അന്നേ ഞാൻ ഡിസൈഡ് ചെയ്തു, ഞാൻ പ്രേമിക്കുന്ന ആൾ നല്ലവനായിരിക്കണമെന്ന്. പണക്കാരനാവണമെന്നൊന്നുമില്ല, എന്നെ കൊച്ചുകുട്ടിയെ പോലെ നോക്കണം, അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്താ സൈലന്റ് ആയി പോയത്? നാണുവിന്റെ മകളായതുകൊണ്ട് ലവ് ചെയ്യില്ലെന്നുണ്ടോ?
നോ നന്ദിനി, ഞാൻ നിന്റെ പൊസിഷനിലായിരുന്നെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തേനെ. എന്നാ നീ ചെയ്യുമെന്ന് തോന്നില്ല. ഒരുപാട് ഫാമിലിക്ക് സന്തോഷം കിട്ടിയേനെ, പക്ഷെ അതുപോലുള്ള നല്ല കാര്യങ്ങളൊന്നും നിനക്ക് ചെയ്യാൻ കഴിയുമെന്ന് തോന്നില്ല. നല്ല കാര്യമോ? പറ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. സ്റ്റീഫൻ റോബർട്ട് ആരാണെന്നും എവിടെയാണെന്നും ആർക്കും അറിയില്ല. നിന്റെ അച്ഛനൊഴിച്ച് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു ഫോട്ടോ കളക്ട് ചെയ്ത് പോലീസിനെ ഏൽപ്പിച്ച അയാളെ അറസ്റ്റ് ചെയ്യും. അതുമൂലം ഒരുപാട് ഫാമിലി ഹാപ്പി ആവും. അത്തരത്തിലുള്ള നല്ല കാര്യമൊന്നും നിനക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്യാം. നീ പറയുന്ന തെറ്റായ പ്രവൃത്തിയൊന്നും അല്ലല്ലോ. നിനക്ക് വേണ്ടി ചെയ്യാം. ഞാൻ ചെയ്യാം. നിനക്ക് വേണ്ടി എന്തും ചെയ്യും. പ്രോമിസ്? നമ്മുടെ ലവിന് മേൽ പ്രോമിസ്. ഐ ലവ് യു. ഇപ്പോ ഐ ലവ് യു എന്ന് പറ. എനിക്കൊരു ടൈറ്റ് ഹഗ് തന്നിട്ട് ഐ ലവ് യു എന്ന് പറ. പറയേ. ഐ ലവ് യു. അല്ല, എന്ത് പറ്റി? നമ്മളെ നിന്റെ അച്ഛന്റെ ആളുകൾ ആരെങ്കിലും കണ്ട? ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായി. ഇപ്പൊ തന്നെ ഞാൻ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്ക് ഹൈദരാബാദ് പോവാം. ഓക്കെ ഓക്കെ, ഹൈദരാബാദിലെ വെച്ച് ഹഗ് ചെയ്യാം. See you there. നീ അന്ന് ഡാൻസ് ക്ലാസ്സിൽ വന്നപ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നീ നന്ദിനെ ലവ് ചെയ്യുന്നോ അതോ അവളോട് അതുപോലെ ആക്ട് ചെയ്യുന്നോ? എന്തിനാ നീ സ്റ്റീഫൻ റോബർട്ടിനെ കുറിച്ച് അന്വേഷിക്കുന്നത്? നീ ആരാ? എവിടുന്ന് വരുന്നു? പറയടാ, പറയാൻ. അണ്ണാ, ഇങ്ങനെ ചോദിച്ചാൽ അവന് ഉത്തരം പറയത്തില്ല. നമുക്ക് എന്തിനാ റിസ്ക്? തീർത്തേക്കണ്ണ. ബാങ്കോക്കിലേക്ക് ഒന്ന് ഫോൺ ചെയ്. ഞാൻ വിളിച്ചിട്ട് അവൻ എടുക്കുന്നില്ല. എന്താണെന്ന് ചോദിക്കും. ചേട്ടാ, അകത്തേക്ക് വാ. ഹലോ സാർ, എങ്ങനെ ഇരിക്കുന്നു? എന്താ വിശേഷം? ഡ്രൈവർ, നീ കാർ എടുത്ത് പുറത്തിട്ട്, ഞാൻ ഇങ്ങോട്ട് വന്നേക്കാം. ശരി സാർ. വരൂ സാർ, ഇരുന്ന് സംസാരിക്കാം. പറയൂ സാർ, എന്തായി? എന്താ നടന്നേന്ന് പറയട്ടാ. നമ്മൾ ആഗ്രഹിച്ച പോലെ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. പാവം നന്ദിനി നല്ല കുട്ടിയാ, ഇപ്പോഴാ വീട്ടിൽ പോയത്. എനി ടൈം സ്റ്റീഫൻ റോബർട്ടിന്റെ ഫോട്ടോ നമ്മുടെ കയ്യിലെത്തും. മറ്റൊരു കാര്യം, ആന്റണിയുടെ ബ്രദർ ഡേവിഡിനെ ഞാൻ ബാങ്കോക്കിൽ വെച്ച് തീർത്തു. ഇനി ഞാനിവിടെ ഇരിക്കുന്നത് അത്ര നന്നല്ല. ഓക്കെ, ഫോട്ടോ കിട്ടിയ ഉടനെ ഞാൻ വന്ന് കാണാം. നിങ്ങൾ സൂക്ഷിക്കണം. ഫറൂഖ് സാർ, ഇന്നത്തെ പ്രോഗ്രാം ഒക്കെ പറയൂ സാർ ക്യാൻസൽ ചെയ്തേ. ഓക്കെ സാർ, ഇന്ന് എന്റെ മകളുമായി അല്പം ടൈം സ്പെൻഡ് ചെയ്യണം. ഷുവർ സാർ. ഇതുവരെ ഞാൻ അച്ഛനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ഒത്തിരി ദൂരെ പോയി താമസിച്ചു. സോറി ഡാഡ്. മോളെ, നീ എന്നോട് എന്തിനാ സോറി പറയുന്നേ? ഡാഡി, എനിക്ക് വഴക്കോ റൗഡീസോ ഒന്നും ഇഷ്ടമല്ലായിരുന്നു. ഒരു ദിവസം ബാങ്കോക്കിൽ റൗഡികൾ എന്നെ അറ്റാക്ക് ചെയ്തപ്പോ ഞാൻ സ്റ്റീഫൻ റോബർട്ടിന്റെ പേര് പറഞ്ഞു. അവരപ്പൊ തന്നെ പേടിച്ചിട്ട് ഓടിപ്പോയി. അന്നാ എനിക്ക് സ്റ്റീഫൻ റോബർട്ട്സിന്റെ പവർ മനസ്സിലായത്. Really? അതെ ഡാഡി, സ്റ്റീഫൻ റോബർട്ട് ബാങ്കോക്കിലും വളരെ ഫേമസ് ആ. ഞാൻ ഒരു ട്യൂബ്ലൈറ്റ്. എനിക്കെല്ലാം ലേറ്റ് ആയിട്ടേ മനസ്സിലാകൂ. സ്റ്റീഫൻ റോബർട്ട്സിനെ ആരും ഇതുവരെ കണ്ടിട്ടില്ല അത്രേ. സ്റ്റീഫൻ റോബർട്ടിനെ കാണാൻ അത്രയ്ക്ക് പാടാണോ ഡാഡി? യെസ്, മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാ, പക്ഷേ എനിക്കത് ബുദ്ധിമുട്ടല്ല. മനസ്സിലായോ? ഹ്മ്.
ഭംഗിയാ കാണാൻ. വില്ലനായ ഇങ്ങനെ ഇരിക്കണം. അവര് രണ്ടുപേരും സ്ട്രോങ് ആ അല്ല, സംതിങ് സോ യങ്. ഇവിടെ വന്നത് വീഡിയോ നിന്നോടേം പറഞ്ഞല്ലേ നാളെ കാണിക്കാന്ന്. വീഡിയോ ഡാഡി എനിക്ക് പ്രോബ്ലം. വീഡിയോ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ ഓക്കെ. സ്റ്റീഫൻ റോബർട്ടിന് നേരെ ഒരുത്തനും ആയുധം ഉയർത്തരുത്. ചേട്ടന് ഫോട്ടോ കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ ആരാ? എന്താ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഭക്ഷണം വേണം. നിന്റെ അച്ഛനെ പോലെ നിന്നെ മേൽപോട്ടയക്കണോ? പറയടാ, ഇവിടെ ആരാ സ്റ്റീഫൻ റോബർട്ടിനെ കുറിച്ച് അന്വേഷിച്ചു വന്നത്? ആരടാ അവൻ? എനിക്കറിയില്ല സർ. നിനക്കറിയില്ല? അറിയില്ല സർ. ഏയ് അണ്ണാ, ഇവൻ നിന്റെ ഡ്രൈവറാണെന്ന് കരുതിയോ? അല്ലടാ, എന്റെ ആളാ. ഇനി പറ, ഇവിടെ ആരും വന്നില്ലേ? ആരും വന്നില്ല? ആ ഇല്ല ഇല്ല ഇല്ല, ആരും വന്നില്ല, ആരും വന്നില്ല. സ്റ്റീഫൻ റോബർട്ടിനെ അന്വേഷിച്ച് ഒരാൾ ഇവിടെ രണ്ട് തവണ വന്നിട്ടുണ്ട്. ഇവൻ ഇപ്പോഴാ ഇത് പറയുന്നത്? മുമ്പേ പറഞ്ഞില്ല അവൻ ലേറ്റ്? അതുകൊണ്ടാ ഫാസ്റ്റ് ആയിട്ട് ഇവനെ മേപ്പോട്ട് അയച്ചത്. ഇനി പറ, ആരാ വന്നത്? നീ പറയില്ല, നീ പറയും. ഞാൻ ഇവിടെ അങ്ങ് കൂട്ടിക്കൊണ്ടുപോകും. ഋഷി, നീ ആഹാരം പോലും കഴിക്കാതെ എവിടെയായിരുന്നു? എവിടെയായിരുന്നു എന്ന്? അവര് അവരെന്നെ പെങ്ങളെ പിടിച്ചോണ്ട് പോയി സർ. സാർ വന്ന്, സാർ വന്ന് എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം സർ. ഞാൻ അന്വേഷിക്കുന്ന സ്റ്റീഫൻ റോബർട്ട് ഒരാളാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ആ ഗ്യാങ്ങിൽ ഇനി ഒരുത്തൻ പോലും ജീവനോടുണ്ടാവില്ല. അവൾ നിങ്ങളുടെ മാത്രമല്ല,
എന്റെ അനുജത്തി കൂടിയാ. അവളെ ഒരു ഈച്ച പോലും സ്പർശിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇതെന്തോ അപകടമാണല്ലോ. സ്റ്റീഫൻ റോബോട്ടോട്ടുള്ള പ്രശ്നമാണെങ്കിൽ എനിക്കും പണി കിട്ടും. എസ്കേപ്പ്. എന്താടാ എന്ത് പറ്റിയെന്ന് പറയടാ. അവനേത് റബല സാർ നമ്മുടെ സൈറ്റിൽ വന്ന് എല്ലാവരെയും അടിച്ചിട്ട് പറഞ്ഞു. ആദ്യം എന്നെ, പിന്നെ സാറിന്, നാണുവിനെ, ഫൈനലായിട്ട് സ്റ്റീഫൻ റോബർട്ടിനെ കൊന്നു കളയുന്ന വാർണിംഗ് തന്നിരിക്കുക. അവൻ ആളെങ്ങനെയുണ്ടടാ. ജീവനോടെ വിടുന്നതെന്നറിയോ? ആ സ്റ്റീഫൻ റോബർട്ടിനോട് നീ ചെന്ന് പറയണം. ആരും കാണാതെ സ്ത്രീകളുടെ ചേലക്കുള്ളിൽ ഒളിച്ചിരുന്ന് ബിസിനസ് ചെയ്യുന്ന അവനെ കൊല്ലാൻ ഒരാൾ അവതരിച്ചിരിക്കുന്നു എന്ന് വെല്ലുവിളിക്കുന്നടാ. അവനാണെങ്കിൽ എന്നോട് നേരിട്ട് വന്ന് ഫൈറ്റ് ചെയ്യാൻ പറ. ഞാനും അവനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. അവന്റെ കാലനാ ഞാനെന്ന് ചെന്ന് പറഞ്ഞേക്ക്. കൊന്നുകളയും ഞാൻ. നീ വിശന്ന് നടക്കുന്ന പുലിയെ കണ്ടിട്ടുണ്ടാവും. ആവേശത്തോടെ വേട്ടയാടുന്ന പുലിയെ കണ്ടിട്ടുണ്ടോ? രണ്ടു വർഷം വ്രതമെടുത്ത് വേട്ടയാടാൻ കാത്തിരിക്കുന്ന പുലിയാണ് ഞാൻ. എനിക്കെന്റെ ഇരയെ കെട്ടിയിരിക്കുന്നു. നാളെ 5 മണിക്ക് നിങ്ങളുടെ ഏരിയയിൽ ഞാൻ വരും. നീയൊക്കെ അവിടെ വന്നാലും കൊല്ലും, വന്നില്ലെങ്കിലും കൊല്ലും. ഇത് നീ സ്റ്റീഫൻ റോബർട്ടിനെ അറിയിക്കണം. അപ്പോ അവൻ ചോദിക്കും, എവിടെടാ അവനെന്നും എന്റെ സാമ്രാജ്യത്തിൽ വന്ന് എന്റെ ആൾക്കാരെ തല്ലി എന്നെ ചലഞ്ച് ചെയ്യാൻ ചങ്കൂറ്റം കാണിച്ചത് ആരാണെന്നും. അപ്പോ നീ പറഞ്ഞു കൊടുക്ക്. ഞാൻ യമരൂപത്തിൽ അവതരിച്ച അവന്റെ ഓരോ വാക്കുകളും നല്ല പവർഫുൾ ആയിരുന്നു സർ. ഓരോ അടിയും നല്ല സ്ട്രോങ് ആയിരുന്നു. എവിടെയുണ്ടാവൻ? ആരാടാവൻ? ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് സിഗരറ്റ് കത്തിച്ച് ഈ കോഫി ഹൗസിൽ വന്ന് കോഫി കുടിക്കുന്നതിനകം കൊല്ലുവെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവനെ കാണുന്നില്ലല്ലോടാ. ഇത് കണ്ടോ, സിഗ്നൽ വന്നു. ജോർജ് ചെല്ലടാ. എന്തായത്, ഒറ്റയ്ക്കോ? ഇവൻ ഒരാൾ തന്നെ ധാരാള. അവന്റെ അടുത്ത് എത്ര ആളി എന്നാലും രക്ഷയില്ല. ആ
എന്റെ നല്ല കാലം എനിക്ക് അവൻ ഹിന്ദി സിനിമയെ കാണിച്ചു തന്നെ, ഇവരുടെ കഷ്ടകാലം അവൻ ഇംഗ്ലീഷ് സിനിമ കാണിച്ചു കൊടുത്തോളും. ശരിയാവില്ല, ജമ്പ് ചെയ്തേക്കാം, ജമ്പ്. ക്ഷമിക്കണം സർ, തെറ്റുപറ്റി പോയി, ക്ഷമിക്കണം സർ. നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ്. ഡേവിഡിനെ കുറിച്ച് അവനും ഞാനൊരു ട്രീറ്റ് കൊടുത്തിട്ടുണ്ട്, എന്റെ സ്റ്റൈലിൽ തന്നെ. ആ ട്രീറ്റ് എന്തായിരുന്നു എന്നറിയണ്ടേ? ഇനി അവനെ തിരഞ്ഞ് നീയൊന്നും നടക്കണ്ട, അവനെ ഞാനങ്ങ് തീർത്തു. ദേ ഇതുപോലെ ഞാൻ കണ്ണടച്ചു തുറക്കുന്ന 3 നിമിഷത്തിനുള്ളിൽ ഇവിടെയുള്ള എല്ലാ ബോഡീസും ക്ലീൻ ചെയ്തിരിക്കണം. 1, 2, 3. ഞാൻ പറയാം, നിങ്ങൾ ആദ്യം കൈയെടുക്ക്. ഋഷി, നിങ്ങൾ കരുതുന്ന പോലെ റൗഡിയോ ഗുണ്ടയോ അല്ല, ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ദൈവമായ ഭൂപതി സാറിന്റെ മകന. ഇനി നമുക്ക് അങ്ങോട്ട് ചെല്ലാം. Hey.
ജനങ്ങൾ സ്വസ്ഥമായി ജീവിക്കുന്നത് പൊളിറ്റീഷ്യൻസിനെയും ദൈവത്തെയും മാത്രം ഓർത്തിട്ടല്ല, പോലീസിനോടുള്ള വിശ്വാസം കൊണ്ടുകൂടി. ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന പോലീസിന് ഇവിടെ ആവശ്യമില്ല. പോലീസ് സ്റ്റേഷനും വേണ്ട. രാജാ, സർ, സ്റ്റേഷൻ പൂട്ടിയേക്ക്. കോൺസ്റ്റബിൾസ്, കേസ്. നമസ്കാരം സാർ. സാർ, നിങ്ങളിങ്ങനെ സ്റ്റേഷൻ പൂട്ടിയ ഞങ്ങളുടെ ജോലി പോകും സാർ. എസ് പി സാർ, ഇവൻ എന്താ ചെയ്തതെന്ന് അറിയാവോ? രശ്മി, എന്താ നടന്നതെന്ന് പറഞ്ഞു കൊടുക്ക്. സാർ, ഇതെന്റെ ചേട്ടനാ, ഊമയാ. ചേട്ടനെ പറ്റിച്ച് പത്രത്തിൽ ഒപ്പിടിച്ച് ഞങ്ങളുടെ നിലം വിറ്റു. ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ സാറിനോട് ചോദിച്ചപ്പോ നിന്റെ കേസ് ഞാൻ തീർത്തു തരാം, നിന്റെ അനിയത്തെ ഒരു മണിക്കൂർ എന്റെ കൂടെ അയക്കണമെന്ന് പറഞ്ഞു. ചോദിച്ചില്ല, സാറത് നിങ്ങളുടെ അനിയന്റെ മോനായതുകൊണ്ട്. അതിനെന്താ? ഡേയ് ജയറാം, ചേട്ടാ, നിന്റെ മകൻ തെറ്റ് ചെയ്തിരിക്കുന്നു, എന്ത് ചെയ്യണം? വിടരുത് ചേട്ടാ. കേട്ടോ എസ് പി സാർ, വീട്ടിലുള്ളവരായിരുന്നാലും പുറത്തുള്ളവരായിരുന്നാലും എനിക്ക് തുല്യരാ. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിച്ചേ തീരൂ. രാജു, സർ, ഇവൻ വീട്ടിലെന്നല്ല ഈ നാട്ടിൽ പോലും കാണാൻ പാടില്ല. വലിച്ചു കൊണ്ടുപോയി നാട്ടിന്റെ പുറത്ത് തള്ളിയ. നീ ഇനി എന്റെ കൺമുൻപിൽ വന്നാൽ പിന്നെ നിനക്ക് ജീവൻ കാണില്ല. തിരിച്ച് നാട്ടിലേക്ക് വന്ന പിന്നെ ജീവൻ ഉണ്ടാവില്ല. ചേട്ടതി, ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടതി, എന്താ അവൻ എന്തൊക്കെയായി ചെയ്യുന്നത്? ഞാനൊരു നിർഭാഗ്യവാനാണ്. അവൻ ജനിച്ചപ്പോഴേ അവന്റെ അമ്മയെ നഷ്ടപ്പെട്ടു എനിക്ക്. ഇന്നു മുതൽ അവനും മരിച്ചതിന് തുല്യമാണ്. ആ ചേട്ടൻ നല്ല ദേഷ്യത്തിൽ വരുന്നത്. ഉമാ, ഓ, ചേട്ടനൊരു കാപ്പി കൊണ്ട് കൊടുക്ക. ലക്ഷ്മി, ഇപ്പൊ കാപ്പിയൊന്നും വേണ്ട. എന്റെ മനസ്സ് ശരിയല്ല. ഒരു മണിക്കൂർ നേരത്തേക്ക് എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യരുത്. അതെ, അതല്ല, നമ്മുടെ മോന്റെ ഫോൺ വന്നിരുന്നു. എന്നാൽ അരമണിക്കൂർ കഴിയുമ്പോ വിളിച്ചു. പിന്നെ വരുന്നുണ്ടച്ചാ? ദിവസവും അമ്പലത്തിൽ പോകാറുണ്ടോ? ആ, ദിവസവും രണ്ടു നേരം പോകാറുണ്ട്. കുറിയൊക്കെ തൊട്ടാണോ നീ നടക്കുന്നത്? അത് ചോദിക്കാനുണ്ടോ അച്ഛാ? ഗോപി തൊട്ടാ ഞാൻ നടക്കുന്നത്. സംഗീത പഠനമൊക്കെ ഉടമറിയായി? ആ, നോൺ സ്റ്റോപ്പ്. ബാത്റൂമിലിരുന്ന് പോലും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആ, നീ വരുമ്പം ആ സംഗീത ടീച്ചറിനെ കൂടെ കൂട്ടിക്കൊണ്ടുപോരും. ആ ശരി. അല്ല, ഈ ടീച്ചറിനെ കൂട്ടിക്കൊണ്ടുവരുന്ന എന്തിനാ അച്ഛാ? പ്രാക്ടീസ് ചെയ്യണ്ടേ, അതിന് ഇവിടെ ടീച്ചർ ഇല്ലല്ലോ. പണം കൊടുത്ത ആരായാലും വരുമല്ലോ. പണം എന്തിനാണ്? അയ്യോ അച്ഛാ, ഈ ട്രെയിനും ഫ്ലൈറ്റിനും ഒക്കെ ടിക്കറ്റ് എടുക്കണ്ടേ, അതിനു വേണ്ടിയാ. അപ്പൊ നാളെ കാണാം. ശരി അച്ഛാ, ഫോൺ വെച്ചു. വന്നു അവൻ വരും. കുടുങ്ങി 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 ഞാൻ കുടുങ്ങി. എനിക്ക് നാളെ നാട്ടിൽ പോണം, സംഗീത ടീച്ചറെയും കൊണ്ടു ചെല്ലണോന്ന്. സംഗീത ടീച്ചറിനെയോ? അതെന്റെ അച്ഛൻ എന്നെ ഇങ്ങോട്ട് അയച്ചത് സംഗീതം പഠിക്കാൻ വേണ്ടിയാ. എനിക്കാണെങ്കിൽ സംഗീതവും ഇല്ല, പഠിത്തവും ഇല്ല, ഇപ്പൊ എന്ത് ചെയ്യും? നിന്നെ ഇങ്ങനെ തന്നെ കൊടുക്കണം. അയ്യോ, കുടുങ്ങി കുടുങ്ങി കുടുങ്ങി. കുടുങ്ങിയില്ല, നീയാണ് എന്റെ സംഗീത ടീച്ചർ. ഞാനോ? യാ, എനിക്ക് സംഗീതം എന്താന്ന് പോലും അറിയില്ല. അതെനിക്കും അറിയില്ലല്ലോ. ആ കാര്യം അച്ഛനെങ്ങനെ പറഞ്ഞോ? അതിന് അച്ഛനും സംഗീതം അറിയില്ലല്ലോ. പ്ലീസ് ദീപാലി, നീ എവിടെ ഒന്ന് കച്ചേരി നടത്തേണ്ട, കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കണ്ട.
ഞാൻ സംഗീത ടീച്ചറാണെന്ന് പറഞ്ഞ വിശ്വസിക്കോ ഋഷി? ഈ ആക്ഷൻ ബോഡിയിൽ സംഗീതം ഉണ്ടെന്ന് അവർ വിശ്വസിച്ചില്ലേ? ബാക്കി നമുക്ക് വിശ്വസിപ്പിക്കാന്നേ. എങ്ങനെ വിശ്വസിപ്പിക്കും? എന്റെ സംഗീത ടീച്ചറാകുമ്പോ കുറച്ച് ഏജ് ആവണം, നിന്നെ കാണാൻ കുറച്ച് സെക്സിയാ. സാരമില്ല, ഈ ഗെറ്റപ്പ് ഒക്കെ മാറ്റി നമുക്കൊരു ചേഞ്ച് വരുത്താം. എനിക്ക് ഭയമാവുന്നു ഋഷി. ഭയം എന്തിനാ? ഞാനില്ലേ? നീ പറഞ്ഞു പേടിപ്പിക്കാതടി, എന്നെ ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. അച്ഛന് നല്ല മൂടുള്ളപ്പോ നമ്മുടെ ഗെറ്റപ്പ് ഒക്കെ മാറ്റി ലവ് മാറ്റർ അവതരിപ്പിക്കാം. എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യൂ പ്ലീസ്. ചക്കരല്ലടാ ഉമ്മ. ശരി, വരാം. ഇവിടെ മുതൽ നമ്മുടെ ആക്ടിംഗ് സ്റ്റാർട്ട്. എടാ, സാറിന്റെ മകൻ നല്ല പവർഫുൾ ആയിരിക്കും എന്നല്ലേ പറഞ്ഞത്? ഇതെന്താടാ ഇങ്ങനെ നടക്കണത്? അത് പിന്നെ അച്ചടക്കത്തോട് വളർത്തിയോണ്ട് കുറച്ച് വിനയം കൂടിയതാ. ഇതെന്ത് കോലോ? മുഖമൊക്കെ വയസ്സായിട്ടിരിക്കുന്നു, പക്ഷെ ബോഡി നല്ല ഫിറ്റ് ആയിട്ടിരിക്കുന്നല്ലോ. കഴുതകളെ അനുഗ്രഹിക്കണോ? എന്താ മോനെ ഇത്? ഞാൻ വിചാരിച്ചതിലും നീ പുലർന്നു. അത് താമസിയാതെ മനസ്സിലാവും മോനെ. അമ്മേ, എന്താടാ പറയൂ അമ്മേ. നിന്നെ പ്രസവിച്ചപ്പോ നിന്റെ അച്ഛന്റെ കണ്ണിൽ എത്രയും സന്തോഷം ഉണ്ടായിരുന്നോ, അത്രയും സന്തോഷമാണ് ഓരോ തവണ നീ വരുമ്പോഴും അദ്ദേഹത്തിന്. എനിക്കും അങ്ങനെ തന്നെയാ അമ്മേ. മോനെ, ചേട്ടാ, മോനെ കണ്ടിട്ട് എനിക്ക് എന്ത് സന്തോഷമായിരുന്നു. നല്ല മോൻ. അച്ഛാ, എന്റെ സംഗീത ടീച്ചർ. അച്ഛാ, ഞാൻ പറഞ്ഞു കൊടുക്കാം, ഇടി കിഴവി ടീച്ചറെ, നിങ്ങക്ക് പ്രായമായില്ലേ ഇങ്ങനെ കാലില് വീഴണ്ട. നോക്കി നിൽക്കുന്നോ? പിടിക്കട. യെസ് ടീച്ചർ. ബോഡി മുഴുവൻ പെയിനാണെന്ന്. എന്റെ മകൻ വന്ന സന്തോഷത്തിന്റെ ഭാഗമായി നാളെ ക്ഷേത്രത്തിൽ സദ്യ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എത്തണം. നമസ്കാരം സാർ. ഇരിക്കെ സാറേ, എന്റെ അവസ്ഥ അറിയാമല്ലോ. ലാസ്റ്റ് ടൈമിൽ അങ്ങയുടെ പേര് പറഞ്ഞാ ഞാനൊരു എം എൽ എ സീറ്റ് വാങ്ങിയത്. അതുകൊണ്ട് ഇത്തവണയും കൂടി അങ്ങ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഉമ സാർ, നിങ്ങളുടെ കോളനി കുടിക്കാൻ വെള്ളം കിട്ടുന്നുണ്ടോ? ആഴ്ചയിൽ ഒരിക്കലൊക്കെ കിട്ടൂ. വെങ്കട്ടറാവു, നിങ്ങളുടെ തെരുവിലെ റോഡൊക്കെ നന്നാക്കി മൊത്തം കൊളായി കെടുക്കുക സാർ. കേട്ടോ സിംഹാദ്രി സർ, ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് അവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ ആ സ്ഥാനം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ജോലി നിങ്ങൾ കൃത്യമായി ചെയ്തിരുന്നെങ്കിൽ ജനങ്ങൾ നിങ്ങളെ അവരുടെ തലയിലെടുത്ത് വെച്ചേനെ. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ടി വരില്ലായിരുന്നു. അപ്പൊ കാര്യം മനസ്സിലായല്ലോ. സാറേ, സാറേ, അങ്ങയോട് 5 നിമിഷം എനിക്ക് പേഴ്സണൽ ആയിട്ട് സംസാരിക്കണം. സാർ, സാർ, പ്ലീസ് സാർ, പ്ലീസ് സാർ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് സാർ, പ്ലീസ് സാർ, ഒരു 5 നിമിഷം സംസാരിച്ചാൽ മതി സാർ, പ്ലീസ് സാർ, 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 നിങ്ങളാ എന്റെ ദൈവം. എന്റെ പദവി പോയ, എന്റെ പ്രാണം പോകുന്നതിന് തുല്യ, എന്റെ കയ്യിൽ ഇന്ന് ധാരാളം പണമുണ്ട്. വേണമെങ്കിൽ എന്റെ അടുത്തുള്ള സകല സ്വത്തും അങ്ങെടുത്തു. എന്നാൽ എന്നെ സപ്പോർട്ട് ചെയ്ത് അങ്ങ് ജയിപ്പിക്കണം സാർ. സാർ, സാർ, ഇനി വേണ്ട സാർ, വിട്ടേക്ക് സാർ. എനിക്ക് നീ പണം തരാവുന്ന
നിന്നെ ഈ നിമിഷം ഇവിടെ വെച്ച് ഞാൻ കൊന്നുകളയാത്ത എന്താന്നോ? ഒരു യൂസ്ലെസ്സിനെ കൊന്നുള്ള പേര് വരുന്നത് കൊണ്ടാ നിന്നെ നാട്ടുകാർ കൈകാര്യം ചെയ്തോളൂ. നീ ജയിക്കുകയല്ലെന്ന് മാത്രമല്ല കെട്ടിവെച്ച കാശ് പോലും കിട്ടുകയല്ല. നടക്ക്. എന്താടാ വല്ലാത്തൊരു നോട്ടം? നിനക്ക് പുറത്തേക്ക് പോണമെന്നില്ലേ? അറിയാവല്ലോ എന്നെ. അവൻ ജീവനോടുള്ളപ്പം ഞാൻ ജയിക്കില്ല. എങ്ങനെങ്കിലും അവനെ കൊല്ലണം. ചേട്ടാ ഈ മുഖത്തൊക്കെ എന്ത് പറ്റി? ആ കിടവൻ എന്നെ മുറി കൂട്ടിക്കൊണ്ടുപോയി കിസ് ചെയ്തടാ. കിസ് ഒന്ന് തന്നാലുണ്ടല്ലോ. അവന്റെ കിസിന്റെ അടയാളമാടാ ഇതൊക്കെ. എടാ അയാളെ വെട്ടി കൊല്ലടാ. ചേട്ടാ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. അവനെ തീർത്താളെല്ലാം എന്റെ കൈ വന്ന് ചേരൂടാ. അവനെ കൊല്ലാൻ എന്താടാ എത്ര ബുദ്ധിമുട്ട്. അയാളെ വധിക്കാൻ ഈ സ്റ്റേറ്റിൽ ആര് വിചാരിച്ചാലും പറ്റില്ല. എങ്കി പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുപോടാ. നാളെ അവിടെ ഭഗവതി ക്ഷേത്രത്തിൽ ഭൂപതിയുടെ മകൻ വന്നത് ആഘോഷിക്കാൻ സർക്കാരം നടക്കുന്നു. നമ്മുടെ ആളുകളോട് അതിൽ പങ്കെടുക്കാൻ പറ. ആണുങ്ങളുടെ വേഷത്തിലല്ല സ്ത്രീ വേഷം കെട്ടി അവനെ ഫിനിഷ് ചെയ്തിട്ട് നീയൊക്കെ പിന്നെ ഇതിനകത്ത് കയറാം. ഭൂപതി നീ ചത്തടാ. അയ്യോ ഈ ഭഗവതി എന്താ ഇത്ര ഭീകര രൂപത്തിൽ? ഭദ്രകാളിയല്ല മോനെ ഇങ്ങനെ ഇരിക്കുക. ആ പൂജാരി നടക്കട്ടെ. രാജു മോനെ സൂക്ഷിച്ചു കൊണ്ടുപോകും. ഓക്കെ സാർ. അയ്യോ അച്ഛൻ അവിടെ. അദ്ദേഹത്തിനൊന്നും പറ്റില്ല, അത് ഞാൻ നോക്കിക്കോളാം. നീ വാ. എനിക്കറിയോ അച്ഛാ, പുറകിലേക്ക് പോ. രക്തം പോകുന്നില്ലേ? എനിക്കറിയാം, അച്ഛനോട് മാറാൻ പറഞ്ഞില്ലേ? എന്നോട് മാറാൻ പറയുന്നു? അച്ഛനോട് പുറകിലേക്ക് പോവാൻ. നടക്ക് സാർ. വാ സാർ വാ. എല്ലാവരും അവിടെ തന്നെ നിൽക്ക. അമ്മ അച്ഛൻ അനിയൻ അനുജത്തി ചേച്ചി ചേട്ടൻ കുഞ്ഞ് കുട്ടി എല്ലാ ബന്ധുക്കളും എന്റെ പുറകിലേക്ക് വന്നു നിൽക്ക. എന്റെ അച്ഛനെ കൊല്ലാൻ വന്നവർ മാത്രം ധൈര്യമുണ്ടെങ്കിൽ എന്റെ കൺമുന്നിൽ വന്ന് നിൽക്കട്ടെ. എന്റെ മുഖത്ത് നോക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മാത്രം. ഞാൻ ആഗ്രഹിച്ചത് ഇതിനു വേണ്ടിയാ നീ ജനിച്ചിരിക്കുന്നത്.
കാലുയർത്തി താളം പിടിക്കാം. നിന്നെ ഒക്കെ അയച്ചതാണ്. എന്റെ അച്ഛനെ കൊല്ലാൻ നീ പ്ലാൻ ചെയ്തല്ലേ? എന്തുകൊണ്ടാ ഇപ്പൊ വെറുതെ വിടുന്നതെന്ന് അറിയോ? നിന്നെ കൊന്നെന്നറിഞ്ഞ എന്റെ അച്ഛൻ വിഷമിക്കും. അതുകൊണ്ട് മാത്രം ഞാൻ ഇതുവരെ വഞ്ചിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ നീ കാരണം ആദ്യമായി വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. നീ എന്താവാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചോ, നീ അത് തന്നെ ആയിത്തീർന്നു. എന്തൊരടിയാടാ നീ അടിച്ചത്! നിനക്ക് നീ വീട്ടിൽ താമസിക്കാൻ യോഗ്യതയില്ല. പുറത്തു പോകാൻ ബുബൈ സർ. സർ, അനാഥനായി എന്നെ എടുത്തു വളർത്തിയ ഈ നിലയിൽ എത്തിച്ചത് അങ്ങാണ്. ഇതുവരെ അങ്ങയോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഞാൻ ഈ പറയുന്നത്? നീ എന്തായി പറയുന്നത്? അവനെന്തെങ്കിലും പറ്റിയ ആർക്കാണ് സർ? നമ്മുടെ മോനോ? അവൻ ഒരുത്തൻ 100 പേർക്ക് തുല്യമാണെന്ന് കാണിച്ച് തന്നില്ലേ സർ? സർ, ഇന്ന് മോനില്ലായിരുന്നെങ്കിൽ നമുക്കെല്ലാം എന്ത് സംഭവിക്കുമായിരുന്നു? മോൻ അന്ന് ഇവിടെ വന്നപ്പോ എനിക്ക് തോന്നിയത് ഇത് അങ്ങയുടെ രക്തം തന്നെയാണോ എന്ന്. ഇന്നലെ വരെ കണ്ട കുട്ടിയല്ല അങ്ങയുടെ മകൻ. ഇന്ന് ആ ബീഹാർ റൗഡികളെയെല്ലാം അടിച്ച് തരിപ്പണമാക്കിയ പുലിക്കുട്ടിയാണ് അങ്ങയുടെ മകൻ. ഉപ്പുളിയുടെ മകൻ ഇങ്ങനെയല്ലേ സാർ വളരേണ്ടത്? വാക്കിന് വാക്ക്, അടിക്ക് അടി, തലക്ക് തല.
സാർ, പുലിയുടെ വയറ്റിൽ പുലിയാണ് ഉണ്ടാവുക. ഞാൻ തെറ്റെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതെ ചേട്ടാ, രാജു പറയുന്നത് കറക്റ്റാണ് ചേട്ടാ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവനെ അങ്ങനെ കാണാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. നമ്മൾ ജനങ്ങൾക്ക് ധാരാളം നന്മകൾ ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് നമുക്ക് ശത്രുക്കളുടെ എണ്ണവും വർദ്ധിക്കും. എപ്പോഴെന്താണ് സംഭവിക്കാന്നറിയില്ല. അതുകൊണ്ട് എന്നോടുകൂടി ഇതെല്ലാം അവസാനിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. എന്ത് അവസാനിപ്പിക്കണമെന്നാണ് ഈ പറയുന്നത് സാർ? തിന്മ ചെയ്യാൻ അധികം സാമർത്ഥ്യമൊന്നും വേണ്ട, നന്മ ചെയ്യാനാണ് മിടുക്ക് വേണ്ടത്. നിങ്ങൾക്ക് ശേഷം ഈ കസേരയിൽ അവനാണ് ഇരിക്കേണ്ടത്. നിങ്ങൾക്ക് എന്നും രാജോ അച്ഛ, ചെറുപ്പം മുതൽ ഞാൻ അച്ഛനെ കണ്ടല്ലേ വളർന്നത്. അച്ഛനെ പോലല്ലാതെ പിന്നെ ഞാനെങ്ങനെയാ? സംഗീതത്തിന്റെ പേര് പറഞ്ഞ് പറ്റിച്ചതിനെ ക്ഷമിക്കണം. അച്ഛന്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ അഭിനയിച്ചതിനും എന്നോട് ക്ഷമിക്കണം. ഒരു കാര്യം കൂടി, അമ്മ. ദീപാലി, ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നു. അച്ഛൻ പറഞ്ഞിട്ടില്ലേ, സമ്പന്നർ പാവങ്ങളെ, എല്ലാവരും ഉള്ളവർ ആരുമില്ലാത്തവരെ വിവാഹം കഴിക്കണമെന്ന്. ഇവൾക്ക് അമ്മയോ അച്ഛനോ ഇല്ല, അനാഥയ. ആരോടാ പറഞ്ഞ അനാഥയാണ്? ഞങ്ങളൊക്കെ പിന്നെ ഇതെന്താ സ്വത്ത് മുഴുവൻ ഉണ്ടല്ലോ. നിനക്കാവശ്യം പ്രോപ്പർട്ടി, എനിക്കാവശ്യം പണം. അധികം ചലിക്കണ്ട, പറ ഏത് പ്രോപ്പർട്ടിയാ വേണ്ടേ? സീതാനഗർ വീട്. സീതാനഗർ വീടോ? ദാ കൊണ്ടുപോ, പോടാ. ആ പണം വെച്ചിട്ട് ഈ പത്രം എടുത്തോ. ഈ പത്രം ഏത് വീടിന്റെയാണ് സർ? ഈ വീടിന്റെയാ. ഈ വീട് വിൽക്കാൻ പോവാണോ? അപ്പൊ എന്റെ കാര്യം? നിന്നെ കല്യാണം കഴിച്ച് കൂടെ പൊറുപ്പിക്കാ. ഞാൻ പൈസ വെച്ചിട്ട് ഇറങ്ങി പോടി. എനിക്ക് സ്വത്ത് വേണ്ട, പണം വേണ്ട, സ്ഥാനം വേണ്ട. എനിക്ക് വേണ്ടത് ആ ഭൂപതിയുടെ മരണമാണ്. അത് കണ്ടിട്ട് ഞാൻ മരിച്ചാലും സാരമില്ല. ആ ഭൂപതിയെ വധിക്കാൻ ഈ നാട്ടുകാരെ കൊണ്ടും പറ്റില്ല, ഈ നാടിന് പുറത്തുള്ളവരെ കൊണ്ടും പറ്റില്ല, അവന്റെ വീട്ടിലുള്ളവർക്കേ കഴിയൂ. അതിനാ നിന്നെ വിളിപ്പിച്ചത്. നിന്റെ ചേട്ടൻ നിന്റെ മകനെ നായെ പോലെ അടിച്ച് പുറത്തു കളഞ്ഞല്ലേ, അതിന്റെ പക നിന്നിലുണ്ടെന്ന് എനിക്കറിയാം. എന്തിനാ വന്നത്? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? സ്വന്തം അനിയന്റെ മകൻ എന്നുള്ള സഹതാപം പോലും എന്നോട് കാണിച്ചില്ല. എന്തിന്? സ്വന്തം അച്ഛനായ നിങ്ങൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. ഒരച്ഛൻ വന്നിരിക്കുന്നു, നിങ്ങളൊരച്ഛനാണോ? അവിടെ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ നായെ വെടിവെച്ച് കൊല്ലുന്ന പോലെ തീർത്തേനെ രണ്ടിനും. അവരുടെ പവർ അതാ. നിനക്ക് അയാളോട് ഇപ്പോഴല്ലേ കോപം? എനിക്ക് അയാളോട് പക തുടങ്ങിയിട്ട് 10 വർഷമായി. ഇപ്പോഴയാൾ ഒന്നും ചെയ്യാൻ കഴിയില്ല, അതിന് ഇനിയും ടൈമുണ്ട്. അപ്പൊ നിന്നെ ഞാൻ വിളിക്കും, വന്ന് നിന്റെ പക തീർത്തേക്കണം. നിന്റെ ചേട്ടന്റെ സിംഹാസനത്തിന് വേണ്ടി നീ ആശിക്കുന്നു, അതെനിക്കറിയാം.
ഞാൻ പറയുന്നത് കേൾക്ക. ചെല്ല്, മർഡർ ഞങ്ങളുടെ ആളുകളെ ചെയ്തു. ഇവന്റെ പേര് സ്റ്റീഫൻ. ഹൈദരാബാദ് ചെറിയ മർഡറുകൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം വലിയ മർഡറുകൾ ചെയ്യുന്ന റേഞ്ചിലാ. ലേറ്റസ്റ്റ് ആയിട്ട് 20 പേര് മരിച്ചെന്ന് ടി വി കണ്ടില്ലേ, അതിന്റെ പിന്നിലെ ഇവനാ. അബോപതിയെ വധിക്കാൻ ആയുധവും മനുഷ്യനും ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും ചേർന്ന അതുണ്ടാവുമെന്ന് എനിക്കറിയാം. ആ ചേട്ടാ, ശ്രീജ ഓനിരിക്കെ. ഇത് സുബ്രഹ്മണ്യ ശർമ്മ. നമസ്കാരം സാർ. നമസ്കാരം. രാജമുണ്ട്രിയിലെ വലിയ ജ്യോത്സ്യനാ, ഞാനുമായി നല്ല ക്ലോസാ. മോന്റെ കല്യാണം ഉറപ്പിച്ച കാര്യം പറഞ്ഞു, ജാതകം കാണിച്ചു, ചില പൂജകൾ ചെയ്യാനുണ്ടെന്ന്. ഇവര് ദീർഘകാലം സുഖമായി ജീവിക്കണമെന്നാണ് എന്റെ ആശ. ആ വേണമെങ്കിൽ ഇനി ഒരാളുടെ അഭിപ്രായം കൂടി നമുക്ക് ചോദിക്കാം ചേട്ടാ. നീ അത്ര വിശ്വാസത്തോടെ പറയുമ്പോ മറ്റൊരാളെന്തിനാ? അതെന്താ വേണ്ടെന്ന് വെച്ചാ അതങ്ങ് ചെയ്തോ ജ്യോത്സ്യരെ. സാറേ, നാളെ ഗുരുപൗർണമി, നരസിംഹസ്വാമി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ഒരേ സമയം, അതായത് രാവിലെ 9:30 മുഹൂർത്തത്തിൽ മകന്റെ പേരിൽ ഒരു പൂജ നടത്തണം. അങ്ങനെ ആവട്ടെ, പക്ഷേ ഒരേ മുഹൂർത്തമായതിനാൽ രണ്ട് സ്ഥലത്ത് എങ്ങനെ പൂജ ചെയ്യും? അതിനെന്താ, നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ മോൻ പോട്ടെ, ശിവക്ഷേത്രത്തിൽ നമുക്കും പോവാം. നിങ്ങൾ ശിവക്ഷേത്രത്തിലേക്ക് പോയി, മോനെ നരസിംഹ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവിടെ പൂജ ചെയ്താൽ മതി. അല്ല, ഞാൻ സാറിന്റെ കൂടെ വരുന്നേ. ആ, ഞാൻ ചേട്ടന്റെ കൂടെ പോവാം, നീ മോനെ കൂട്ടി പോ. കറക്റ്റ്? എന്നെ നോക്ക, നീ മതി. നീ മോനെ സൂക്ഷിച്ചു. ദീപാലി എവിടെ? മോളെ ദീപാലി, വാ ഇറങ്ങ്. മോള് ഋഷിയുടെ കൂടെ പോ. എന്താ ഞങ്ങളുടെ കൂടെ വരണോ? അവരുടെ കൂടെ പോണോ അതോ? ഞാൻ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ പോയിക്കോളാം. നമസ്കാരം. നമസ്കാരം. പൂജയ്ക്കുള്ള ഏർപ്പാടുകളൊക്കെ എല്ലാം തയ്യാറാണ്. വരിക. ഓം നമസ്തേ ഭഗവൻ വിശ്വേശ്വരായ മഹാദേവായ മഹേശ്വരായ ത്രയംബകായ ത്രിപുരാന്തകായ തിരുകണ്ഠായ താലരുദ്രായ നീലകണ്ഠായ മൃത്യുഞ്ജയനായ സർവേശ്വരായ സദാശിവായ ശ്രീമത് മഹാദേവായ നമഃ. നിങ്ങളുടെ ശരണം. ഓ പറഞ്ഞതല്ലേ സാർ, നിങ്ങൾ എന്തിനാ എന്നോട് വരണ്ടെന്ന് പറഞ്ഞ്? എന്തിനാ അങ്ങനെ പറഞ്ഞത്? എന്റെ ജീവൻ കളഞ്ഞെങ്കിലും അങ്ങയെ ഞാൻ രക്ഷിക്കില്ലായിരുന്നോ? സാർ, ഞാൻ അനാഥനല്ലേ സാർ?
എനിക്ക് നിങ്ങളത് വേറെ ആരെങ്കിലും ഉണ്ടോ? എന്നെ വീണ്ടും അനാഥനാക്കിട്ട് നിങ്ങൾ പോയില്ലേ? ഋഷി, ആ ക്രൂരന്മാരച്ഛനെ കൊന്നു ഋഷി. അച്ഛനമ്മമാർ രക്ഷിക്കാൻ എനിക്കായില്ല. ഞാൻ ഇനി ജീവിക്കില്ല. ഞാൻ ഈ ജീവിതം ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു. ഒരു തവണ പോലും മുറ്റം തരില്ലേ? നിന്റെ അച്ഛനെ കൊല്ലിച്ചത് ഞാനാടാ. എന്റെ അടുത്താണോടാ നിന്റെ കളി? എന്തടാ നോക്കുന്ന? സംശയമല്ല ഉണ്ടോടാ നിനക്ക്? പ്ലാൻ ചെയ്തത് ഞാനാ, കൊന്നത് രണ്ടുപേർ. ഒന്ന് നിന്റെ ചെറിയച്ഛനാടാ, ഇനിയൊരുത്തനുണ്ട്, അത് ഞാൻ പറയില്ലടാ. അവരെ കൊല്ലാൻ തോന്നുന്നുണ്ടാ? കണ്ടുപിടിക്കടാ അവരെ. ഈ നാട് മുഴുക്ക തെരഞ്ഞ് നീ കണ്ടുപിടിക്ക്. എത്ര തെരഞ്ഞാലും നിനക്ക് കിട്ടില്ലടാ. വാടാ വാടാ, എന്നെ കൊല്ലാൻ തോന്നുന്നുണ്ടാ? വാ വാ, എന്നെ വധിക്കാനുള്ള ചാൻസ് നിനക്ക് ഞാൻ തരില്ലടാ. എനിക്ക് ഞാൻ ഞാൻ പറയില്ല. തിരഞ്ഞ് കണ്ടുപിടിക്കടാ. എനിക്ക് അവരെ വേണം. എന്നെ എല്ലാവരെയും കൊന്നില്ലേ, അവരെ എനിക്ക് വേണം. രാജു, അതിനുശേഷം ആ ചെറിയച്ഛനും മകനും എങ്ങോട്ട് പോയെന്നറിയില്ല. അവരെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു. അവസാനം ഹൈദരാബാദിൽ സ്റ്റീഫൻ റോബർട്ട് ഉണ്ടെന്നറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ എത്തിയതാ. നീ നാണുവിന്റെ മകളായതുകൊണ്ട് നിന്നെ കയ്യിലെടുത്ത് രഹസ്യങ്ങൾ ചോർത്താനാ ഋഷി ബാങ്കോങ്ങിലേക്ക് വന്നത്. അവന്റെ കുടുംബത്തിന് സംഭവിച്ച ട്രാജഡി ഇനി മറ്റൊരു കുടുംബത്തിനും സംഭവിക്കാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഋഷി അവന്റെ കീഴിലുള്ള ഓരോ ഗ്രൂപ്പിനെയും എണ്ണി 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 നശിപ്പിക്കാൻ തുടങ്ങിയത്. ഇനി മിച്ചമുള്ളത് മൂന്ന് പേരാ. നിന്റെ അച്ഛൻ സ്റ്റീഫൻ റോബർട്ട്. നീ ഇപ്പോ സ്റ്റീഫൻ റോബർട്ട് എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛനെ ഞങ്ങൾ വെറുതെ വിടും. ഇല്ലെങ്കിൽ നിന്റെ അച്ഛനെന്നൊന്നും നോക്കില്ല, തീർത്തുകളയും.
സോറി. ഐ എം സോറി നന്ദിനി, അവരെ പിടിക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടാ നിന്നെ ലവ് ചെയ്യുന്നത് പോലെ ആക്ട് ചെയ്തത്. ഹലോ, ഇവിടെ നോക്ക്. നീ എന്നെ ലവ് ചെയ്തത് മൊത്തം ആക്ടിംഗ് ആണെന്നല്ലേ പറഞ്ഞത്? അത് ഓക്കേ. ആക്ടിംഗ് ഇത്ര സ്ട്രോങ് ആയിരിക്കുമെങ്കിൽ യഥാർത്ഥ സ്നേഹം എങ്ങനെ ഉണ്ടായിരിക്കും? പകലുണർന്നു ഒരു പ്രണയ പുഷ്പം വിടർന്നു നറുത്തേ നിറഞ്ഞു കുതിർന്നുവോ വനശലഭമായി നീ വന്നുവോ. നീ കളിയാക്കും നേരമായി കാണാ കാട്ടിലുള്ള കുളിരാഞ്ഞാൻ കാട്ടിലഞ്ഞി തളിരാഞ്ഞാൻ കാണാ കാട്ടിലുള്ള കുളിരാഞ്ഞാൻ കാട്ടിലഞ്ഞി തളിരാഞ്ഞാൻ കണ്ണാൻ തള്ളിക്കണ്ണാൻ നിന്നെ തിരയുന്നേ ഞാൻ. നീ നിലക്കരിമ്പ് നിന്നുള്ളിൽ കുറുമ്പ് നീ സ്നേഹം തുളുമ്പും നിറക്കുടമല്ലേരാ കണ്ണ എന്നെന്നും നിന്റേതായി മാറാനുള്ളിൽ മോഹമായി കണ്ണോടി ചെന്നെ നീ കളിയാക്കും നേരമായി ചെന്താമരത്തേനെ മോഹപ്പുന്തേനെ നിന്നെ കണ്ടാലുടൻ മുളിപ്പാറും ഉണ്ടാകുന്ന ഞാൻ. ജോളി ജോളിയായി നിന്റെ പക്കാ ചോടിയായി അടിപ്പാടി കുട കുട പൊരുന്നുണ്ട് ഞാൻ. നെഞ്ചിനുള്ളിൽ വന്നല്ലോ നീ തൊട്ടാവാടി തുടിക്കും മോഹങ്ങളെ താലോലിക്കാൻ ഒന്നായി പാടി. പറക്കും പട്ടം പോലെ മേലേ വാനിൽ ചെന്നെന്നാലും എളുപ്പം പൊട്ടാതെ കെട്ടും പ്രേമ നൂലല്ലോ നീ. തങ്കം നീയല്ലേ മണി തിങ്കൾ തല്ലല്ലേ ഇനി മന്ദം മന്ദം പോരുമോ മന്ദാരത്തിൻ ചേലുമായി താഴും പൂവേ താലോലിക്കാൻ എന്നും ഞാനുണ്ട്. പിന്നെ എന്നെന്നും നിന്നെ മാറാനുള്ളിൽ മോഹമായി കണ്ണോടിച്ചെന്നെ നീ കളിയാക്കും നേരമായി. Looks a tiger, catch a tiger, looks a dog to make me cry. Ow, 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 ow.
കിണ്ണം പോലെ മിന്നും പൊന്നെ മിന്നാ മിന്നി കമ്പിളി പുതപ്പൂവൽ മൂടാമല്ലോ എന്നും പെണ്ണെ കനകത്തേരിൽ വന്നേ നീ ഇന്നെന്നെ കൊണ്ടേ പോകാൻ കഥകും ചാരാതെ ഞാൻ കാതോർത്തിരുന്നല്ലോ നീല പൊന്നാനേ നീല കായൽ പൂമീനേ ആരും കാണാ കൂട്ടിലായി ആരാമത്തിൻ മേട്ടിലായി മിന്നും കെട്ടി കൊണ്ടുപോകാൻ വന്നല്ലോ ഞാൻ പൊന്നേ എന്നെന്നും നിന്റേതായി മാറാനുള്ളിൽ മോഹമായി കള്ള കണ്ണോടി ചെന്നെ നീ കളിയാക്കും നേരമായി കാണാ കാറ്റിലുള്ള കുളിരായി ഞാൻ കാട്ടിലഞ്ഞി തളിരായി ഞാൻ കാണാ കാറ്റിലുള്ള കുളിരായി ഞാൻ കാട്ടിലഞ്ഞി തളിരായി ഞാൻ കണ്ണാൻ തള്ളിക്കണ്ണാൽ നിന്നെ തിരയുന്നേ ഞാൻ നീ നിലക്കരിമ്പ് നിന്നുള്ളിൽ കുറുമ്പ് നീ സ്നേഹം തുളുമ്പും നിറക്കുടമല്ലേരാ ഇതൊരു റിബലാണ്. നമ്മുടെ ആളുകളെ എല്ലാവരെയും അവൻ കൊന്നുകളഞ്ഞു. അവനെ കുറിച്ച് എൻക്വയറി ചെയ്തു സാർ. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് നോക്കുമ്പോൾ നെക്സ്റ്റ് ടാർഗറ്റ് നമ്മളാ സാർ. നടന്ന സംഭവങ്ങൾ കേട്ടിട്ട് വിഷയം വളരെ സീരിയസ് ആണ്. ഇതിപ്പോൾ തന്നെ സ്റ്റീഫൻ റോബർട്ടിനെ അറിയിക്കണം സാർ. എടാ, അവനെ നമ്മൾ വേണം ഡീൽ ചെയ്യാൻ. എവിടെയാണ് അവൻ? ഹലോ റിബൽ. നീ എന്താ വിചാരിച്ച ഞങ്ങളെ പറ്റി? ഞങ്ങളുടെ ആളുകളിൽ നിന്ന് അഞ്ചോ പത്തോ പേരെ കൊന്നുവെന്ന് വെച്ച് സ്റ്റീഫൻ റോബർട്സിന്റെ അടുത്ത് പോകാൻ നിനക്ക് കഴിയുമോ? സ്റ്റീഫൻ റോബർട്സിനെ കുറിച്ച് നിനക്ക് പൂർണമായി അറിയില്ല. എന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, ഇനി വേറെ ആരുടെ ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലടാ. സ്റ്റീഫൻ റോബർട്ട് എവിടെ ഉണ്ടെന്ന് പറയുന്നു, അതോ നിന്നെ കിഡ്നാപ്പ് ചെയ്യണം? എന്തോ എന്നെയോ? എന്നെ കിഡ്നാപ്പ് ചെയ്യുന്നു? അതും എനിക്ക് ഇൻഫർമേഷൻ തന്നിട്ട്? പറഞ്ഞിട്ട് ചെയ്യുന്നതാ എന്റെ രീതി. ഓക്കേ, എപ്പോ, എവിടെ, ഏത് സമയത്ത്? നിന്റെ ഇഷ്ടം. നീ പറയുന്ന സ്ഥലം, നീ പറയുന്ന ടൈം. ഓഹോ, ആണാടാ. നീ ചെയ്, എന്നെ കിഡ്നാപ്പ് ചെയ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ വീട്ടിൽ നാളെ 10 മണിക്ക് എന്നെ കിഡ്നാപ്പ് ചെയ്. ഡൺ ഡീൽ. സീ യു ടുമോറോ. ഡേയ് സർ, റിബല വിളിച്ചത്. നാളെ അവൻ എന്നെ എന്റെ വീട്ടിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്യുമെന്ന് ചലഞ്ച് ചെയ്തിരിക്കുക. സിറ്റിയിലുള്ള കൊച്ചു റൌഡി മുതൽ വലിയ റൌഡി വരെ ഇന്ന് രാത്രി മുതൽ എന്റെ സെക്യൂരിറ്റിയായി ഇവിടെ ഉണ്ടാകണം. ഡേയ്, നീ പറഞ്ഞതുപോലെ മണി 10 ആയി. എവിടെടാ നീ? നീ എവിടെ? നീ വിചാരിച്ചാൽ എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ കഴിയില്ല. ചെയ്യടാ. ചെയ്യാൻ കഴിയില്ലടാ. ചെയ്യടാ. Kidnap! ഡാഡി, നിങ്ങൾ ചെയ്ത ക്രൂരതകൾ സഹിക്കാനാവാതെയാണ് ഞാൻ ഇവിടം വിട്ടു പോയത്. നന്ദിനി, എനിക്ക് സെന്റിമെന്റ്സ് ഇല്ല. ഡേയ്, വെടിവെച്ച് കൊല്ലടാ എന്റെ മോളെ. എന്നെ കൊല്ലണമെന്നോ? ഈ നാണൂനെ കൊല്ലണമെന്നോ? കൊല്ല്, അച്ഛനെ തന്നെ കൊല്ല്. ഇന്നു മുതൽ നീ എന്റെ മകളല്ല. കൊന്നുകളയും, കൊന്നുകളയും. നിന്നെ ഞാൻ കൊന്നുകളയും. ഹേ ഡാഡി, ഞാൻ നിങ്ങളുടെ മോളല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? ബോയ്സ്, റിബൽ നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവനാ. ഇന്നലെ രാത്രി നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ഫറൂഖ് ഉൾപ്പെടെ ഇവിടെയുള്ള എല്ലാവരെയും അവൻ വിലക്കെടുത്തു. Thank you.
എന്റെ ടൈം വേസ്റ്റ് ചെയ്യരുത്. സ്റ്റീഫൻ റോബർട്ട് അവിടെ. ഞാൻ പറയില്ല. രാജു സർ, ഇവൻ AC റൂമിലിരുന്ന് ശീലമായി പോയി, അതുകൊണ്ട് നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. ഷിഫ്റ്റ്. ഞാൻ പറയാം. അവനോട് ഫോൺ ചെയ്ത് വലിയൊരു ഡീലുണ്ടെന്ന് പറ. പേര് നന്നായിട്ടുണ്ട്, പക്ഷെ ഇത്രയും വേഗം കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സോറി ഋഷി, അതെല്ലാം പണമോഹം കൊണ്ട് സംഭവിച്ചതാ, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമെന്ന് വിചാരിച്ചോ. സ്റ്റീഫൻ റോബർട്ടിനെ പിടിച്ചു. പിടിക്കും നീ സ്റ്റീഫൻ റോബർട്ടിനെ പിടിച്ചു. കൺഫ്യൂഷൻ ആയ യു ഫൂൾ, നിനക്ക് സ്റ്റീഫൻ റോബർട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിനക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാനാവില്ല. ഒറിജിനൽ സ്റ്റീഫൻ റോബർട്ട് ഫോണിൽ സംസാരിക്ക്. ഋഷി സുഖാണോ? ഒത്തിരി നാളായി നമ്മൾ സംസാരിച്ചിട്ടല്ലേ. മാം, സ്റ്റീഫൻ റോബർട്ട്. അതെ, പേര് മാറ്റിയതാ, നിന്റെ ചെറിയച്ഛനാ. എന്തൊക്കെയാണ് നീ കാട്ടിക്കൂട്ടുന്നത്? എന്റെ കീഴിലുള്ള ഒരാളെ കിഡ്നാപ്പ് ചെയ്ത് ഫോൺ ചെയ്യിപ്പിച്ചാൽ വരാൻ മാത്രം ഞങ്ങൾ തെരുവുണ്ടകളാണെന്ന് കരുതിയോ നീ? സ്റ്റീഫൻ റോബർട്ട്സ്, നിന്റെ ചുറ്റും എത്ര പേരുണ്ടെങ്കിലും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നിന്റെ ലവർ നിന്റെ റൈറ്റ് ഹാൻഡ് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടടാ. നിനക്കൊരു ബ്രേക്കിംഗ് ന്യൂസ്, നിന്നെ കിഡ്നാപ്പ് ചെയ്യുന്നു. എങ്ങോട്ടാണെന്ന് അറിയണ്ടേ? വില്ലന്റെ സ്ഥലത്തേക്കല്ല, ഹീറോയുടെ സ്ഥലത്തേക്ക്. ഇനി നിന്നെ ഒന്ന് ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്ത് നോക്കട്ടെ, അതിനൊരു പുതുമയില്ലേ? ഇവിടെ വരുമ്പോ നിനക്കെല്ലാം മനസ്സിലാവും. Oh.
എന്താ മോനെ, സുഖമല്ലേ? എന്നോട് ഒത്തിരി ദേഷ്യം തോന്നുന്നുണ്ടല്ലേ? എന്ത് ചെയ്യാനാ? ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺ വരും, അതിന് വിഷമിക്കണ്ട. ഇപ്പൊ നിനക്ക് എന്റെ കൊല്ലണമെന്ന് തോന്നുന്നുണ്ടാവും. നോ ചാൻസ്. ആ പറയാൻ മറന്നു, നിന്റെ അച്ഛനെ എങ്ങനെയാ ഞാൻ കൊന്നതെന്ന് നിനക്കറിയണ്ടേ? നിന്റെ അച്ഛൻ കണ്ണടച്ചിരുന്നു, ഞാൻ ഗണ്ണെടുത്തു, പിന്നെ ഇങ്ങനെ നെഞ്ചിലേക്ക് ഗണ്ണ് കൊണ്ടുവന്ന് ഇങ്ങനെ നിറയൊഴിച്ചു. എടാ, ഞങ്ങളെ കണ്ടുപിടിക്കാൻ നിനക്ക് രണ്ടു വർഷം വേണ്ടി വന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ടച്ച് ചെയ്യാൻ നിനക്ക് എത്ര കാലം വേണ്ടി വരും? ഞങ്ങളെ കൊല്ലുക എന്ന് പറയുന്നത് ഇംപോസിബിൾ. ഈ സ്റ്റീഫൻ റോബർട്സിനെ കൊല്ലാൻ ഇനിയൊരു ഡാഷ് മോൻ ജനിക്കണം. അല്ലടാ, ഒത്തിരി നാളുകൾക്ക് ശേഷം ഒരു പുരുഷനെ കാണുക നീയല്ലേ. പുരുഷനോ? അതിന് നാടിന്റെ പേരോ കുടുംബ പേരോ ചേർത്തിട്ട് കാര്യമില്ലടാ. ആണത്തം ബൈ ബർത്ത് ബ്ലഡിൽ ഉണ്ടാവണടാ. ഞാൻ ഒറ്റയ്ക്ക് വരുമെന്നറിഞ്ഞിട്ട് 100 പേരെ കാവൽ നിർത്തിയ നീ ഒരു ആണാണോടാ? പണത്തിന് വേണ്ടിയും സ്ഥാനത്തിന് വേണ്ടിയും എന്റെ അച്ഛനെ പുറകിൽ നിന്ന് വധിച്ച നീയാണോടാ പുരുഷത്വത്തെ പറ്റി പറയുന്നത്? ബോഡി ഗാർഡ്സും ഗൺസും ഇല്ലാതെ നിനക്ക് മറ്റുള്ളവരുടെ ഒരു മുട്ടിയെ തൊടാൻ പറ്റൂടാ? അങ്ങനെയുള്ള നീയാണോ ആണത്വത്തെ പറ്റി പറയുന്നത്? നീ ശരിക്കും ആണാണെങ്കിൽ 5 മിനിറ്റ് സമയം ഞാൻ തരാം, ഗൺസും കത്തിയും ഇല്ലാതെ നീ എന്നെ അടിച്ചു കൊല്ല്. ഒറ്റയ്ക്ക് വന്നാലും ശരി, ഈ നിൽക്കുന്ന എല്ലാവരും കൂടെ വന്നാലും ശരി, ഞാൻ ഒരടി പോലും തിരിച്ചടിക്കില്ല. എന്നെ കൊല്ലണം നീ. പക്ഷേ മിസ്സായാൽ 6-ാമത്തെ മിനിറ്റിൽ ഓരോ അടിക്ക് ഓരോരുത്തരെയും ഞാൻ കൊല്ലും, 2-ാമതൊരടി അടിക്കില്ല. ഏയ്, നിന്നെ നിന്റെ മകനെ കുട്ടിച്ചി പട്ടിയെ പോലെ വെരട്ടി കൊല്ലുവാണ് എന്റെ അച്ഛനാദത്യം. മാടാ, അതാണോ ആണത്തെന്ന് പറയുന്നേ? ഇവിടെ ആരുടെ ആളായിട്ടുള്ളത്? കൂൾ ബേബി കൂൾ. എന്തിനാ ഇങ്ങനെ ആവേശം കൊള്ളുന്നത്? ഐ ലൈക്ക് ദിസ് ഗെയിം, ഐ ലൈക്ക് ദിസ് ഗെയിം. എടാ, ചലഞ്ച് ചെയ്തൊരു മർഡർ ചെയ്തിട്ട് കുറെ കാലമായി. മനുഷ്യനായാലും ആയുധമായാലും എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്നതിലെ ഷാർപ്നെസ് ഉണ്ടാകും. വി ആർ റെഡി മാൻ. നിന്നെ കൊല്ലാൻ എന്നെ പോലുള്ളവരുടെ ആവശ്യമില്ല, പെണ്ണുങ്ങൾ മതിയടാ. ഗേൾസ്, ഗോ ആൻഡ് ഗെറ്റ് ഹിം. Finish! Rebel! Finish! Hey! Rebel ne kolla nee girls onnum porada. Stephen! Time waste cheyyarathu. Boys ne ayke. നിനക്ക് തന്ന ടൈമിൽ ഇനിയും 1 മിനിറ്റ് ബാക്കിയുണ്ട്. കൊല്ലടാ, അല്ലെങ്കിൽ ചാവും നീ. ചത്തുപോവണ്ടെങ്കി എന്നെ കൊല്ലടാ. ബോയ്സ് ആൻഡ് ഗേൾസ്, റിലാക്സ്.
5 minutes finish now it's rebel time baby nee vilichu nokku ezhunekkan para Time start. Oh!
കരയുന്നോ? കരയിട കരയി കരയ. നിന്നെ കണ്ടാൽ ഉടൻ മുളിപ്പാറും ഉണ്ടാകുന്നേ ഞാൻ. എന്നും ജോളി ജോളിയായി നിന്റെ പക്കാ ചോട്ടിയായി അടിപ്പടി കുടക്കുടൻ പൊരുന്നുണ്ടേ ഞാൻ.